you 아 <laughs> Mighty name of Jesus O Lord. But let the families be blessed, O Lord. But whoever came to this meeting, O Lord, but let them be blessed, O Lord. But let everyone in this meeting who are there in Facebook, O Lord, and who are there in Zoom, O Lord. But let them be blessed, O Lord. For the mighty name of Jesus, let them all be graceful to you, O Lord. But whoever has come for curse curse removing, O Lord. But whoever has come to remove that curse, O Lord, whoever whoever has come to worship the Lord, O Lord. God, the mighty name of Jesus, thank you for that, O Lord. God, let them be more righteous and righteous by every single day, O Lord. God, the mighty name of Jesus, I pray, O Lord. God, let their families and everyone who has joined this meeting with the arm of God and be protected, O Lord. God, the mighty name of Jesus, we pray, O Lord. God, let your guardian angels protect them, O Lord. God, as you said in the Bible, O Lord. God, we are all small sheep, O Lord. God, we are all sinful us oh lord but but you have made us into a prophetical person oh lord but you have made us into a holy person oh lord but you have made us into a righteous person oh lord we thank you for that oh lord but in the mighty name of jesus i also prefer pastor oh lord but let him be blessed in the mighty name of jesus oh lord God wherever he goes oh lord god let god you be with him oh lord for wherever his family goes oh lord god let you be with him oh lord but let him by the arm of god and let him be protected in the mighty name of jesus oh lord god let him be able to Make so many people believe God tonight, O oh Lord. For the mighty name of Jesus, O oh Lord. God, let this be an anointed anointed church, O oh Lord. For the mighty name of Jesus, let this be an anointed session, oh Lord. For the mighty name of Jesus, we pray. Amen. Hallelujah. Amen. Praise the Lord. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ രാത്രി നമുക്ക് ഒരുമിച്ച ദിവസം അതിൽ കൂടി വരാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഉണ്ടെന്ന് അനുഗ്രഹിച്ച നിമിഷങ്ങൾക്കായി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ആരാധന കർത്താവ് നമുക്ക് നൽകി രണ്ട് കണ്ണുകൾ അടിച്ച ചില നിമിഷങ്ങളെ കൈകളിലാക്കി അന്യ ഭാഷകളിൽ എല്ലാവരും പ്രാർത്ഥിച്ചെ ആദരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ ലേധർ ഖമാസ്മാധരല എല്ലാ കൈകൾ തട്ടി അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ചലിക്കട്ടെ ശക്തമേറിയ ദൈവമഹത്വം വെളിപ്പെട്ടെ ദൈവമഹത്വം വെളിപ്പെടട്ടെ ദൈവമഹത്വം വെളിപ്പെടട്ടെ വലിയ ആത്മപരിവർത്തനം ഇന്ന് രാത്രി നടക്കട്ടെ ശുശൂഷിയുടെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ താങ്ക് ഗോഡ് ഇൻ ജീസസ് ഇന്നത്തെ ശുശൂഷിയുടെ അനുഗ്രഹത്തിനാൽ എല്ലാവരും ആത്മാവിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചെ അങ്ങനെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നാം പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്ത മൂന്ന് കുടുംബങ്ങൾക്കായി നാം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാമല്ലോ ആമേൻ ആദ്യമായിട്ട് ലലിത ഏറ്റുമാനൂർ സിസ്റ്റർ ആമേൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അവർക്ക് കടഫാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ വളരേണ്ടതിനായി പ്രാർത്ഥന ചോദിക്കുന്നു ഹൈക്കോർട്ടിൽ അവർക്കൊരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ വിടുതൽ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാൻ നീതി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കണം നല്ലൊരു ഭവനം അവർക്ക് ലഭിക്കേണ്ടതിനായി ഇപ്പോഴുള്ള സ്ഥലം വിറ്റുപോകേണ്ടതിനായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് മോൻ സിവിലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ആമേൻ ദൈവം അവനെ ഉയർത്തേണ്ടതിനായി അത് പ്രാർത്ഥിക്കാം ആമേൻ അതേപോലെ ഭർത്താവിന്റെ ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു രണ്ടാമത് നമ്മുടെ ആലീസ് അബ്രഹാം ചെന്നൈ ആമേൻ മേൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അവടെ മക്കൾ ആ സോളമോണും ജോർജിനും തലമുറകൾക്കായി പ്രാർത്ഥിക്കണം മകൻ സോളമോന് മെഡിസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടാനായി പ്രാർത്ഥിക്കണം റാന്നിയിൽ അവർക്ക് കുറച്ച് വസ്തു കൊണ്ട് അത് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അടുത്ത സിസ്റ്റർ ബെറ്റി ഫാമിലി നമ്മളെ അനുഗ്രഹമായി വർഷപ്പിലേക്ക് ഗൈഡ് ചെയ്യുന്ന കർത്താവിന്റെ അഭിഷേക്തൻ സിജോ ബ്രദറിന്റെ കുടുംബം ആമേൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആത്മീയമായി വളരുവാനും ദൈവം തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ പ്രാപിപ്പാനും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു രണ്ട് സിജോ ബ്രദറിന്റെ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടുവാൻ മൂന്ന് എൻ്റെ സിസ്റ്റർ ക്രിസ്റ്റിക്ക് പതിനെട്ട് ഡിസംബറിന് ഒ ഇ ടി എക്സാം ആണ് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ചോദിച്ചിരിക്കുന്നു എൻ്റെ പാരന്റ്സ് നാട്ടിൽ ഒരു ഭവനം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പപ്പക്ക് കുറച്ച് വസ്തു വാങ്ങിയതിന്റെ ബാലൻസ് മണി ആ ഡിസംബറിൽ കൊടുത്തു തീർക്കാൻ വേണ്ടി അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നത്തെ അതി പ്രാർത്ഥന വിഷയങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാ ദൈവമക്കളും ചില നിമിഷങ്ങൾ ഭാഷകളിൽ കരങ്ങൾ തട്ടി ആത്മാവിന്റെ നിറവിലൊന്ന് പ്രാർത്ഥിച്ചേ ഉധര ജനാർധനാധര എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പ്ര ആ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത ശക്തി അവിടെമേൽ വെളിപ്പെടട്ടെ ദൈവത്തിന്റെ വിടുതൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുതം സംഭവിക്കട്ടെ ദൈവത്തിന്റെ അത്ഭുതം സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ ആ കുടുംബങ്ങൾ ദൈവത്താൽ വിടിവിക്കപ്പെടട്ടെ വിടിവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തി എവിടെമേൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ ദൈവത്തിന്റെ അത്ഭുതം അവിടെമേൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ബെറ്റിസിനായി പ്രാർത്ഥിക്കുന്നു ആത്മീയ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അഭിഷക്തൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു അവരുടെ സിസ്റ്ററിന്റെ പോയിട്ട് എക്സാമിന്റെ നല്ല റിസൾട്ടിനെ വിളിച്ചു വരുത്തുന്നു ആമേൻ പാരന്റ്സ് നാട്ടിൽ നാട്ടിലുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഭവനത്തിന്റെ പണികൾ ആമേൻ വേഗത്തിൽ നടക്കേണ്ടതിനായി അവിടെ ആവശ്യമുള്ള പണം കൊടുക്കപ്പെടുവാനാണ് നന്മ വരേണ്ടതിനായി ഇവിടെ ജോലി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലിൽ ഉയർ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ ആമേൻ ആലി സാൻഡിയുടെ മക്കൾ രണ്ടുപേർക്കായി പ്രാർത്ഥിക്കുന്നു മോന്റെ പോസ്റ്റ് ഗ്രാജുവേഷിന്റെ അഡ്മിഷനായി പ്രാർത്ഥിക്കുന്നു ആ വസ്തുവിന്റെ വിൽപ്പനയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ലലിതാസ് എസിന്റെ സാമ്പത്തിക പ്രാർത്ഥിക്കുന്നു അവരുടെ മക്കൾ രണ്ടുപേരെയും വിദ്യാഭ്യാസത്തിനായി കോർട്ടിൽ നടക്കുന്ന കേസിന്റെ മേൽ നീതി വെളിപ്പെട്ടു വരേണ്ടതിനായി നല്ല ഭവനം ലഭിക്കേണ്ടതിനായി ഇപ്പോഴുള്ള വസ്തു വിൽക്കുവാനുള്ള വഴികൾ തുറക്കപ്പെടേണ്ടതിനായി അവരുടെ കുത്തിയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി അവരുടെ രോഗങ്ങൾ മാറി അവർ സൗഖ്യമാകേണ്ടതിനായി ഭർത്താവിന്റെ ഉദരോഗം സൗഖ്യമാകേണ്ടതിനായി ഈ കുടുംബങ്ങളെ നശ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു വിട്ടിപ്പിക്കുന്നു അവിടെ വിഷയങ്ങളുടെ മേൽ ഞങ്ങൾ വിടുതലെടുക്കുന്നു റിസൾട്ട് എടുക്കുന്നു അത്ഭുതങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെ സംഭവിച്ചു യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ നടന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടു അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തിരിക്കാൽ കൈകൾ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ ഹാ ലെ ഹാലെ ലൂയ സ്തോത്രം 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 അടുത്തതായി ചാറ്റ് ബോക്സിൽ ആ അമ്പിളി അമ്പിളി എന്ന സിസ്റ്ററുടെ പ്രാർത്ഥനാ വിഷയം അയച്ചിരിക്കുന്നു തൻ്റെ ഹസ്ബൻഡ് മുരളീധരന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റോസ് മേരി അവിടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് കുടുംബങ്ങൾക്കായി ഒരു നിമിഷം കൈകൾ ഉയർത്തി ഭാഷകളിൽ ജഗന പ്രാർത്ഥിച്ച

ആമേൻ പറഞ്ഞാട്ടെ ഇന്ന് രാത്രി സുസൂഷിയുടെ അനുഗ്രഹത്തിനായി ഒരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ എല്ലാം ആമേൻ കൈകളെ തട്ടി ആമേൻ അന്യഭാഷകളിൽ ഇന്ന് രാത്രി വളരെ ദാഗത്തോടെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അത്രയും കുടുംബങ്ങളും ഇതിനകത്തുനിന്ന് ലീവ് ആകുമ്പോ അത്ഭുതങ്ങൾ കണ്ടിറങ്ങേണ്ടതിനാ എല്ലാവരും പ്രാർത്ഥിച്ചത്മാവിൽ പ്രാർത്ഥി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച അന്യഭാഷകളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച കർത്താവേ ഒരു വ്യക്തി പോലും വന്നതുപോലെ പോകരുത് കയറിയതുപോലെ ഇറങ്ങരുത് കയ്യറി പോലെ

എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി രാജുവങ്ങൾ പ്രാർത്ഥിക്കും ബാക്കിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും സ്നേഹിക്കുന്ന കർത്താവേ ജോമിന്റെ പ്ലാറ്റ്ഫോമിൽ കർത്താവെ പല ദേശങ്ങളിലായിരുന്നു പല ഭവനങ്ങളിലായിരുന്നു കർത്താവെ അങ്ങടെ സന്നിധിയിലെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവെ ഞങ്ങളോട് ഇന്ന് മനസ്സിലുന്ന ഒരു രാത്രിയായി മാറട്ടപ്പ കർത്താവെ അനേക പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ബന്ധനങ്ങളും ഒകപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായി വിടുവിച്ചെടുക്കുന്ന ഒരു തിരു സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ ഇറങ്ങുമാറാകണമേ അസാധാരണമായ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഇറക്കുമാ

ൂർണ്ണമായി സമർപ്പിക്കും കർത്താവെ ഇന്ന് ആ തിരു ഏർ തിരു സാന്നിധ്യം ആ നാവിൻമേൽ കഥാവെ അതരങ്ങൾ തുറക്കുമ്പോൾ അധികാരത്തിന്റെ വേടുകൾ അധികാരത്തിന്റെ വചനങ്ങൾ അധികാരത്തിന്റെ ശക്തിയേറിയ കർത്താവെ പത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ കർത്താവെ അത് ഒരു സ്ഫോടനാത്മമായ നിലവാരത്തിൽ ഹൃദയങ്ങളെ കീറിമുറിച്ചുകൊണ്ട് സാധാന്യ മണ്ഡലങ്ങളെ ഓ എന്നേക്കുമായി അവനെ കർത്താവെ അവനെ കർത്താവെ മാറ്റുന്ന ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവിന് കൊണ്ടുവരുമാറാക്കണമെ എന്ന് പ്രാർത്ഥിക്കും ഈ ജൂം പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവ്

ർത്താവെ ഇന്ന് ഞങ്ങളോട് ദൈവശബ്ദം കേൾപ്പിച്ച് ഞങ്ങൾ പൂർണ്ണമായി വിജയപ്പെടുത്തി ക്രമീകരിച്ച് ദൈവസ്ഥയിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ നിശ്ചിതയ്ക്കായി ഒരുങ്ങുവാൻ ഇന്ന് ഒരു ദൈവ പ്രവർത്തി അതിശയകരമായ അത്ഭുതകരമായ ഒരു അടയാളത്തോടെ വീര്യപ്രവർത്തിയോടെ ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് ശക്തി ഞങ്ങളുടെ പേര് വ്യാപരിക്കുമാറാകണമെന്ന് പ്രവർത്തിക്കുന്ന കർത്താവെ ദുരാത്മ മണ്ഡലങ്ങൾ വിറച്ചുകൊണ്ട് ആ ഓ ദേശാധിപതികളെ വെട്ടിമാറ്റുന്ന അനുഭവത്തിലേക്ക് ഓ അന്യാരാധനകളുടെ ശക്തികൾ ഓ മന്ത്രവാദത്തിന്റെ അനുഭവങ്ങൾ ഓ ആധാര അനുഷ്ഠാനങ്ങളുടെ ഓ നേർച്ച കാഴ്ചകളുടെ ഓ എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെയും സാത്താന്റെ ഇരുളിൻ്റെ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അവകാശങ്ങളെയും ആധിപത്യത്തെയും വെട്ടിമാറ്റുന്ന ഓരോ കർത്താവ് ശുശ്രൂഷിയായി തന്നെ ശുശൂഷിയെ കർത്താവി അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് ഒരു പൂർണ്ണ വിടുതലിന്റെ ഒരു രാത്രിയായിരുന്നു മാറ്റുന്നതിനായി സ്വത്തം ദൈവദാസന്റെ കൈയ്യോടും മെയ്യോടും ശബ്ദത്തോടും ദൈവത്തിന്റെ അസാധാരണമായ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ ഗ്ലോറി മണ്ഡലങ്ങളെ തുറന്ന് പ്രൊഫറ്റിക് റലങ്ങളെ തുറന്ന് കത്താ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാബൂത്തിന്റെ ഒരു അനുഭവം എല്ലാ ഭവനങ്ങളിലും കർത്താവിന്റെ ആ കഥ ഭവനത്തിലും കർത്താവിന്റെ ശക്തമേറിയ ദൂതന്മാരുടെ കാവലും പ്രൊട്ടക്ഷനും ഞങ്ങൾ ചോദിക്കുന്ന പിതാവേ കർത്താവേ ഞങ്ങളെ ഓട് മനസ്സിലും അപ്പം ഞങ്ങൾ കർത്താവ് പുറമുള്ളവരാണ് ബലഹീനരാണ് കർത്താവെ ഞങ്ങൾ അങ്ങ് നോക്കുമ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്ന നല്ല ഞങ്ങൾ എത്തിയിട്ടില്ല പിതാവേ എന്നാൽ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായി അങ് ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവ് കർത്താവ് പൂർണ്ണ സമർപ്പണ ബോധത്തോടെ കർത്താവെ പൂർണ്ണാദരവോടെ ബഹുമാന ഓ ൂർണ്ണ ദൈവ സ്നേഹത്തോടെ അങ്ങനെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടിച്ചു വരുന്നു ഇത് ഞങ്ങളോട് മനസ്സിലും അപ്പാ ഞങ്ങൾക്ക് വിടുതൽ വേണം വേണമപ്പാ ഞങ്ങൾക്ക് നിത്യത പ്രാപിക്കണമപ്പാ കർത്താവെ ആത്മാവികൾക്ക് വളരണമപ്പാ ആത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് തിരിച്ചറിയണം അഭിഷേകത്തിന്റെ പുഷ്ടി ഞങ്ങൾ വ്യാപനിക്കണം അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കണം അപ്പാ അപ്പാ പിന്നെ ഞങ്ങളെ ഞങ്ങളുടെ തലമുറക്കളെയോ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങളെയോ ഞങ്ങളുടെ മാതാപിതാക്കളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ സഭയാൻ കുടുംബാംഗങ്ങളെയോ കൊടുവാനന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ലല്ലോ കണ്ണിന്റെ കൃഷ്ണമുറി പോലുള്ള ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണ് ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ കൃപയാണപ്പാ കൃപരിടമയെ കൃപ വർഗിയപ്പ അങ്ങനെ കൃപയ്ക്കായി ഞങ്ങൾ യാദിക്കുന്നു ദൈവദാസനെ ഒരിക്കൽ കൂടി ആ കുടുംബത്തെ ആ എല്ലാവരും ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പി ഇന്ന് അവിടെ തീയുടെ ഓ വാക്കൽ കൂടി ഓ ൾ ഉച്ചരിക്കുമ്പോൾ അധികാരത്തിന്റെ വാക്കുകൾ അതിന് പിശാചിന് ഇരിക്കാൻ പറ്റാത്ത ഓ ബലവാനായ മണ്ഡലമായാലും ഇന്നത് തകർന്നു ഒരു അനുഭവത്തിലേക്ക് ദൈവറാക്കണമേ ഞങ്ങളൊക്കെ യാജിക്കും തീർത്ഥാവി നിങ്ങളുടെ യാത്രഘട്ട് വീട്ടിലായി സ്തോത്രം

ഹലോ ലുയ്യ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണ് ഓക്കെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നല്ല രാത്രി ഒരിക്കൽ കൂടി ദൈവസനതിൽ ഒരുമിച്ച് കൂടി വരാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും കർത്താവ് ഒരുക്കി തന്ന വലിയ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ദൈവത്തിന്റെ കൃപക്കായും കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ സന്ധ്യയിൽ ആമേനെ പ്രത്യേക ശുശൂഷയിലേക്ക് ആമേൻ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്താവിൽ ശ്രേഷ്ഠന്മാരായ ദൈവഭൃത്യന്മാരെയും എല്ലാ ദൈവമക്കളെയും ക്രിസ്ത്യ ഇഷ്യുവിൽ വാദനം ചെയ്യുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സൂമിനെ ഐ മീൻ ഒരു മാസത്തേക്ക് നാം പാർട്ടിസിപ്പൻസിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഐ മീൻ അതുകൊണ്ട് അഞ്ഞൂറ് പാർട്ടിസിപ്പൻസ് വരെ നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ആരെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ദയവായി അയച്ചു കൊടുത്ത് അവരെ മീറ്റിങ്ങിലേക്ക് ധൈര്യമായി ജോയിൻ ചെയ്യിപ്പിക്കുക ഫേസ്ബുക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ദൈവമക്കളും ദയവായി ആമേ നിങ്ങൾ സൂമിലോട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സൂമിൽ ജോയിൻ ചെയ്യുക കാരണം പ്രൈ ടൈമിൽ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് കട്ട് ചെയ്യും ഫേസ്ബുക്കിൽ ലൈവ് എടുത്തില്ല ആമേ പ്രൈ ടൈമിൽ സൂമിൽ ജോയിൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും സൗകര്യം അതുകൊണ്ട് ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കൾ നിങ്ങൾക്ക് പ്രൈ ടൈമിൽ നിങ്ങൾക്ക് സൂമിലേക്ക് ജോയിൻ ചെയ്യാം സൂമിലേക്ക് ജോയിൻ ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നുള്ള കാര്യങ്ങളെയും ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഈ സന്ധിയിൽ കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ ദൈവഭക്തന്മാരെയും ക്രിസ്ത്യേശുവിൽ ഒരിക്കൽ കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഓക്കെ ആ ഫേസ്ബുക്കിലും നമ്മുടെ സൂമിന്റെ ഐ ഡി കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഐ ഡി ലിങ്ക് ചെയ്താൽ മതി ആ ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് മീറ്റിംഗിലേക്ക് കയറാവുന്നതാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ നല്ല ഞാൻ കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്ന സ്തോത്രം ആമേൻ നമ്മുടെ ആമേൻ ഈ മേനീ ബ്രേക്കിംഗ് സെഷന്റെ ഫൈനൽ സെഷനാണ് ഇന്ന് രാത്രി ഞാൻ മുന്നമ്മയെ ഓർമ്മിപ്പിച്ചതുപോലെ സമയം എത്രത്തോളം ആകുമെന്ന് അറിയത്തില്ല എന്നാൽ നിങ്ങളൊരു ബ്രേക്ക് ത്രൂ കണ്ടിറങ്ങേണ്ടതിന് ഞാൻ ആത്മാവിൽ കൊതിക്കുന്നു കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ അമീൻ നിങ്ങളുടെ ദാഗത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു കൃത്യം ഏഴ് മണിക്ക് തന്നെ എല്ലാവരും ക്യൂവിലായിരുന്നു ഞാൻ ഇങ്ങനെ ഓർക്കുന്നു കാത്രീൻ കുൽമാൻ എഴുതിയ ഒരു പുസ്തകത്തെ ഞാൻ എങ്ങനെ വായിക്കുന്നുണ്ട് അമേൻ കാത്രിൻ കുൽമാന്റെ ഓരോ മീറ്റിംഗിലേക്ക് വരുമ്പോൾ അമീൻ അദ്ദേഹം വരുന്നതിന് മുമ്പേ ജനം ദാഗത്തോടെ ഇങ്ങനെ കാത്തിരിക്കും ആമീൻ അഭിഷേകത്തിന് വേണ്ടി അതുപോലെയാണ് ഇന്നത്തെ നിങ്ങളുടെ ദാഹം ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല ദൈവം നിങ്ങളെ വെറുതെ വിടത്തില്ല നിങ്ങൾ ഈ മീറ്റിംഗ് ആമേൻ ഇറങ്ങുന്നത് അത്ഭുതങ്ങൾ കണ്ടിട്ടായിരിക്കും അത്ഭുതങ്ങൾ കണ്ടിട്ടായിരിക്കും വിടുതലുകൾ അനുഭവിച്ചിട്ടായിരിക്കും ആമേൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ആമേ നമുക്ക് മനസ്സിലുള്ള ദൈവമാണ് കർത്താവ് ഈ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലെ രാത്രിയെ വളരെ ദാഗത്തോട് പ്രാർത്ഥനയോടെ തന്നെ ദൈവകരങ്ങളിൽ ആയിരിക്കാം കറുത്താവ് സഹായിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആ പതിനഞ്ചാമത്തെ രാത്രിയാണല്ലോ ആ കെസ് ബേക്കിംഗ് ഇന്ന് കഴിയുന്നതോടെ നാളെ മുതൽ ആമേൻ വലിയ ആത്മ പകർച്ചയുടെ ദിവസങ്ങളാണ് തുടർമാനമായി നമ്മുടെ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിന്റെ ഫൈനൽ ഡേയ്സുമാണ് അതുകൊണ്ട് ഭയങ്കര അഭിഷേകത്തിന്റെ പകർച്ചയ്ക്ക് വേണ്ടി ഇമ്പോർട്ടേഷന് വേണ്ടി സുസൂക്ഷിക്കുന്ന ദിനങ്ങളായിരിക്കും നാളെ മുതലുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് വ്യാഴൻ വെള്ളി ശനി മൂന്ന് ദിവസങ്ങൾ ചർച്ചിൽ വെച്ച് ലൈവ് മീറ്റിംഗ് ഉണ്ട് ഓൺലൈനിലും മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ആ മീറ്റിങ്ങിൽ കർത്താവിന്റെ അഭിഷക്തൻ പ്രശ്ന അരവിന്ദ് മോഹൻ ദൈവവചനം സുസൂക്ഷിക്കുന്നു ആ മീൻ വലിയ ബ്ലസ്സഡ് ആയ നിമിഷങ്ങളായിരിക്കും അനുഗ്രഹിക്കപ്പെട്ടതുമായി നിമിഷങ്ങളായിരിക്കും നമ്മുടെ മീറ്റിങ്ങിന്റെ അടുത്ത ദിവസങ്ങൾ വലിയ പ്രാർത്ഥനയോടെ തന്നെ മീറ്റിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രാത്രി എത്ര മണിയായാലും അവസാന വ്യക്തിക്ക് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ എത്ര മണിക്കൂറായാലും നിങ്ങൾ നെറ്റൊക്കെ സൂക്ഷിച്ച് ആമേൻ ഇച്ചിരി ഡാറ്റയൊക്കെ അധികം നിങ്ങൾ പ്രാർത്ഥനയിൽ ആമേൻ അറേഞ്ച്ഡ് ആയി തന്നെ നിങ്ങൾ ഇരിക്കുക ആമേൻ ഡെലിവറൻസ് ആവശ്യമുള്ളവർക്ക് അവസാന വ്യക്തിക്ക് വരെ പ്രാർത്ഥിച്ചിട്ടേ ഈ മീറ്റിംഗ് നമ്മൾ എൻഡ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ മീറ്റിംഗിൽ ആയിരിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ ഞങ്ങളുടെ മീറ്റിംഗിനെ കുറിച്ച് ചെറിയ ഇൻട്രൊഡക്ഷൻ നൽകുന്നു ഈ മീറ്റിങ് ആ മീൻ തുടങ്ങിയിട്ട് ഏകദേശം ഇന്ന് ആമീൻ അറുന്നൂറ്റി ആ പതിനാറിലധികം ദിവസങ്ങൾ ആ പതിനഞ്ചിലധികം ദിവസങ്ങൾ ആ ഈ മീറ്റിങ്ങൾ തുടങ്ങിയിട്ട് ദീർഘ നാളുകളായി മീറ്റിങ്ങൾ കണ്ടിന്യൂ ആയി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ മീറ്റിങ്ങിൽ കൂടി ആമീൻ യൂത്ത് മീറ്റിംഗ് ചിൽഡ്രൻസിന്റെ ബൈബിൾ സ്റ്റഡി പ്രത്യേകിച്ച് ഹീബ്രു ബേസ്ഡ് ചെയ്ത ബൈബിൾ സ്റ്റഡി ഫാസ്റ്റിംഗ് പ്രെയർ ആമേൻ ആനുവൽ ക്യാമ്പ് ഇങ്ങനെ പല മീറ്റിങ്ങുകളിലും ഞങ്ങൾ നടത്തി ആയിരക്കണക്കിന് ദൈവമക്കൾ ഇതിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ടു ആമീൻ ഈ മീറ്റിങ്ങിൽ കൂടി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം രോഗികൾ ഇതിനകത്തിരുന്ന് പ്രാർത്ഥിച്ച സൗഖ്യമായി പോയിട്ടുണ്ട് ആമീൻ പതിനായിരത്തിലധികം ദൈവമക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വിടുവിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷങ്ങളായി ായി ആയിരക്കണക്കിന് ദൈവ ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമായിട്ട് മാറി വരും പ്രാർത്ഥിക്കും അനുഗ്രഹിക്കപ്പെടും പോകും അവൻ ഇങ്ങനെ ഒത്തിരി പേർ പോയെങ്കിലും കർത്താവിന്റെ കൃപയാൽ എങ്ങും പോകാതെ നിത്യജീവ മൊഴികൾ നിങ്ങൾ അല്ലയോ ഉള്ളതെന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടെ ഫാമിലി ഫെല്ലോഷിപ്പിൽ നിൽക്കുന്ന ഏകദേശം എഴുപതിലധികം ദൈവമക്കളുണ്ട് വെറും മൂന്ന് പേരിൽ കൂടി തുടങ്ങിയ ഈ മീറ്റിംഗിനെ കർത്താവ് ഇത്രത്തോളം കൊണ്ടെത്തിച്ചത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇത് ഹൺഡ്രഡ് പെർസെന്റ് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലും ക്രിസ്തു നേതൃത്വം വയ്ക്കുന്ന മീറ്റിങ്ങും ആണ് ഇത് അമീൻ ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് അല്ല ഞങ്ങളൊരു ഫാമിലി ഫെല്ലോഷിപ്പാണ് ഇതിനകത്ത് ഒരുമിച്ച് നിൽക്കുന്ന ശക്തന്മാരായ ദൈവഭൃത്യന്മാർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സുശ്രൂക്ഷയാണ് കർത്താവ് വളരെ അനുഗ്രഹത്തോടെ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ തിങ്കളാഴ്ചയും രാത്രി ഒൻപത് മണി മുതൽ പത്തര വരയ്ക്കും ഹെബ്രായ ഭാഷയിലുള്ള ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട് ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യതയെ തിരിച്ചറിയാൻ ആഗ്രഹമുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുന്നു ദൈവവചന പഠനത്തിന് വേണ്ടി അങ്ങനെയുള്ളവർ ആ മീൻ നിങ്ങളുടെ ലിങ്കിൽ കിട്ടിയ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ ബൈബിൾ സ്റ്റഡിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും ആ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴ് വരെ ചിൽഡ്രൻസിന് ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട് കർത്താവിൻ്റെ അഭിഷേക്തൻ വിനോദ് വാസ്റ്റർ അതിനെ അനുഗ്രഹത്തോടെ നടത്തുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായും ഈ സെയിം ലിങ്കിൽ ആ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുപ്പിക്കാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരു വലിയ അനുഗ്രഹമായി മാറും എന്നതിൽ മാറ്റമില്ല ഒത്തിരിക്കും നിങ്ങൾ ദൈവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു ട്വന്റി ഫോർ അവറും പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ടീം നിങ്ങൾക്കുണ്ട് ആമേൻ മീൻ ഇരുപത്തിനാല് മണിക്കൂറും ഇടവിടാതെ ആമേൻ ഒരു മണിക്കൂർ വിട്ട് ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു ആത്മാർത്ഥതയോടെയും വിശ്വസതയോടെയും ആമേൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ ദാഹമുള്ള പ്രാർത്ഥനാ പോരാളികളെ ഞങ്ങളുടെ പ്രയർ ആർമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗകര്യമുള്ള ഏതെങ്കിലും ഒരു മണിക്കൂർ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ ഇൻവൈറ്റ് ചെയ്യുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ മീറ്റിംഗിന്റെ തുടങ്ങുന്ന മുമ്പേ ഒന്ന് രണ്ട് ഇൻട്രൊഡക്ഷൻ അറിയിപ്പുകൾ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ ദയവായി നിങ്ങളുടെ എല്ലാ ഡിവൈസുകളിലും നിങ്ങളുടെ പേര് കാണണം പേരില്ലാത്ത ഡിവൈസുകൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും പേരില്ലാത്ത ഡിവൈസുകൾ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നിങ്ങളുടെ ഡിവൈസുകളിലെല്ലാം നിങ്ങളുടെ പേരുണ്ടായിരിക്കണം നിങ്ങളുടെ ഡിവൈസിൽ പേരുണ്ടോ എന്ന് നോക്കുക പേരില്ലെങ്കിൽ ആ മീൻ നിങ്ങൾ ആ മീൻ ആ റീനെയിം എന്നെ ആ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നിങ്ങൾ പേരടിച്ചു കൊടുത്ത് ഡിവൈസിൽ നിങ്ങൾ പേര് എഴുതിയേ നിങ്ങൾ ഇരിക്കാവുള്ളൂ പ്രയർ ടൈമിൽ കഴിയാവുന്നിടത്തോളം എല്ലാവരും വീഡിയോയിൽ വരണം എന്നുള്ളതും നിർബന്ധമാണ് വീഡിയോയുടെ മറവിൽ ആരെയും ഇരിക്കാൻ അനുവദിക്കുന്നതല്ല വീഡിയോയിൽ ഇരുന്നേ നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവദിക്കത്തുള്ളൂ എന്നുള്ളതും ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു ആ മീൻ ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാകിയാൽ ഇതിനകത്ത് മറ്റ് അനാവശ്യ പ്രവർത്തനങ്ങൾക്കൊന്നും സ്ഥാനങ്ങളില്ല ഐ മീൻ അതുകൊണ്ട് ആ ഒരു ഐ മീൻ ആ ഒരുക്കത്തിലുള്ളവർ മാത്രമേ ഈ മീറ്റിംഗിൽ ആയിരിക്കാവുള്ളൂ ഒന്നും സ്നേഹപൂർവ്വം ഉപദേശിക്കട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല രാത്രി മീറ്റിംഗിൽ രാഗത്തോട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളായി കേസ് ബ്രേക്കിംഗ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ആമേൻ നമ്മളൊരു ദീർഘ വിഷയം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആമൻ ശരിക്കും ആ ദീർഘ പതിനഞ്ച് ദിവസങ്ങളാണ് നമ്മൾ ഈ വിഷയം എടുത്തിരിക്കുന്നത് വളരെ ഓടിച്ചാണ് ഈ വിഷയത്തിന്റെ പല മേഖലകളും ഞാൻ കൈമാറിയത് ഒരു ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി ഒരു ഔട്ട്ലൈൻ പറഞ്ഞ് ഇന്ന് നമ്മൾ ബ്രേക്കിംഗ് സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരുന്നാലും സ്തോത്രം ആ മീൻ സ്ക്രീൻ ഷെയറിങ് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ശാപങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ ആദ്യത്തെ തലക്കെട്ട് ശാപങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക എങ്ങനെ ശാപങ്ങളെ മനസ്സിലാക്കാം ഒരേ സ്കൂളിൽ ഒന്നായി പഠിച്ച രണ്ടുപേർ ഒരുപോലെ വിവാഹം കടിച്ച രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വളർന്ന രണ്ട് വ്യക്തികൾ ആമേൻ ഒരുമിച്ച് പഠിച്ചവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചാണ് ഒരാൾ ഐ എ എസ് കാരനുമായി ഒരാൾ പെയിന്ററുമായി അർത്ഥം ഒരാൾ ഉയർന്നു ഒരാൾ തകർന്നു അതിന്റെ അർത്ഥം ഒരുവൻ ശാപത്തിലും മറ്റവൻ ആമേൻ അനു അനുഗ്രഹത്തിലുമാണ് ശാപത്തിന്റെ കീഴിലുള്ളവൻ പരാജയത്തിലും അനുഗ്രഹത്തിന്റെ കീഴിലുള്ളവൻ ജയത്തിലും പോകും അനുഗ്രഹത്തിന്റെ കീഴിലുള്ളവൻ മേൽഗതി പ്രാപിക്കും ശാപത്തിന്റെ കീഴിലുള്ളവൻ കീഴ്ഗതി പ്രാപിക്കും ഒരുമിച്ച് ആമേൻ കുടുംബജീവിതം തുടങ്ങിയ രണ്ട് കുടുംബങ്ങളുടെ അവസ്ഥകളും അതുപോലെ തന്നെയാണ് ഒരുമിച്ച് ആമേന അവർ കുടുംബജീവിതത്തിൽ പ്രവേശിക്കും ഒരേപോലെ വിവാഹം കഴിക്കും ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ട് സന്താനപുഷ്ടിയുള്ളവരായി അവിടെ കുടുംബം സമൃദ്ധിയായി ജീവിക്കുന്നു മറ്റൊരുവൻ സന്താനപുഷ്ടി ഇല്ലാത്തവരായി അവിടെ കുടുംബജീവിതം തകർന്ന് പരാജയത്തിലേക്ക് പോകുന്നു ആ രണ്ടിനും ആ കാരണം രണ്ടിന്റെയും ആമൻ കാരണം ഒരുവൻ അനുഗ്രഹത്തിന്റെ കീഴിലും മറ്റൊരുവൻ ശാപത്തിന്റെ ിലുമാണ് ഒരുവൻ അനുഗ്രഹത്തിന്റെ കീഴിലും മറ്റൊരുവൻ ശാപത്തിന്റെ കീഴിലുമാണ് അതുകൊണ്ടാണ് ആമൻ ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ട് മേൽഗതി പ്രാപിക്കുന്നു മറ്റൊരുവൻ അനുഗ്രഹിക്കപ്പെട്ട് ആമീൻ തകർക്കപ്പെട്ട് ശപിക്കപ്പെട്ട് കീഴ്ഗതി പ്രാപിക്കുന്നു ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത രണ്ട് വ്യക്തികൾ കടഭാരം കൂടി ഒരുവൻ ആത്മഹത്യ ചെയ്യുന്നു ഒരുവൻ ബിസിനസ്സിൽ വലിയ സാമ്രാജ്യം പണിതെടുക്കുന്നു ഒരുവൻ അനുഗ്രഹത്തിലും മറ്റവൻ ശാപത്തിലും ഒരുമിച്ച് വളർന്ന രണ്ട് കളിക്കൂട്ടുകാർ ഒരാൾ വളർന്ന് വർധിച്ചു അനുഗ്രഹിക്കപ്പെട്ട് ഉയർച്ച പ്രാപിച്ചു മറ്റവൻ തകർന്ന് തരിപ്പണമായി ഒരുവൻ ശാപത്തിലും മറ്റവൻ അനുഗ്രഹത്തിൽ ുമാണ് പാരമ്പര്യ ശാപങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക പാരമ്പര്യ ശാപം എങ്ങനെയാ വേട്ടയാണെന്ന് ആമേൻ മുത്തശ്ശനിൽ നിന്ന് അടുത്ത തലമുറയിലേക്കും ആ മുത്തശ്ശനിൽ നിന്ന് പിതാവിലേക്കും പിതാവിൽ നിന്ന് മോനിലേക്കും മോനിൽ നിന്ന് മോന്റെ മോനിലേക്കും ഇങ്ങനെയാണ് പാരമ്പര്യമായ ശാപങ്ങൾ പകരുന്നത് എങ്ങനെ മുത്തശ്ശൻ കടക്കാരനാണെങ്കിൽ അപ്പൻ കടക്കാരനായിരിക്കും അപ്പൻ കടക്കാരനാണെങ്കിൽ മോനും കടക്കാരനായിരിക്കും മക്കളില്ലാത്ത അനുഭവം കുടുംബത്തിൽ ഒരാൾക്ക് തലമുറകളായി മക്കൾ കാണത്തില്ല അതുപോലെ തുടർച്ചയായി വരുന്ന വ്യാധികൾ ആമേൻ മുത്തശ്ശന് ഷുഗർ ഉണ്ടാകും അപ്പന് ഷുഗർ ഉണ്ടാകും മോനും ഷുഗർ ഉണ്ട് ആമേൻ അമ്മയ്ക്ക് ആമേൻ ക്യാൻസർ ഉണ്ടാകും മോ ആമേൻ മുത്തശ്ശിക്ക് ക്യാൻസർ ഉണ്ടാകും അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട് ഇപ്പൊ മോളും മോക്കും ഉണ്ട് മോളുടെ മോക്കും ഉണ്ട് പാരമ്പര്യമായി കൈമാറി വരുന്ന ശാപങ്ങൾ അതുപോലെ പാപം മുത്തശ്ശൻ ചെയ്ത പാപം അപ്പവും അപ്പനും ചെയ്തിരിക്കും അപ്പൻ ചെയ്ത പാപം മോനും ചെയ്തിരിക്കും മോന്റെ പാപങ്ങൾ മോന്റെ മോനും ചെയ്തോണ്ടിരിക്കും ഇത് പാരമ്പര്യ ശാപത്തിന്റെ കൈമാറ്റങ്ങളാണ് അനുഗ്രഹവും ശാപവും നാം അറിയാതെ നമ്മെ പിന്തുടർന്നു വരുന്ന ഒരു നിഴൽ പോലെയാണ് അനുഗ്ര നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് ശാപത്തിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതം നിഴലിനോട് ഫൈറ്റ് ചെയ്താൽ നിഴലും ഇട്ട് മാറുമോ അതുപോലെയാണ് ശാപത്തോടുകൂടെ ഒരു വ്യക്തി ജീവിക്കുന്നത് ആമേന അതിനൊരു റൂട്ട് കോസ് ഉണ്ട് റൂട്ട് കോസിനെ കണ്ടുപിടിച്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ശാപത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടാൻ കഴിയത്തുള്ളൂ അനുഗ്രഹിക്കപ്പെട്ട സഭയും ശുശൂഷകനും വളർന്നുകൊണ്ടിരിക്കുന്നു ആ മേൽഗതി പ്രാർത്ഥിച്ച് ആത്മാക്കളെ കൊണ്ട് നിറച്ച് സുശൂഷിയിൽ വർദ്ധിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു ശപിക്കപ്പെട്ട സഭയും ശുശൂഷകനും വീണു പോകുന്നു സുശ്രൂഷയിൽ പരാജയപ്പെടുന്നു ആമേൻ സഭയിൽ ആത്മാക്കൾ ഇല്ലാതെ പോകുന്നു സഭ പൂട്ടിപ്പോകുന്നു ആത്മീയ വളർച്ച നിന്നുപോകുന്നു സാത്താന്റെ അതിരുകളെ പലർക്കും കടക്കാൻ കഴിയാത്തത് ശാപത്തിന് കീഴിലാണ് ക്രിസ്തീയ ചരിത്രകാരന്മാരായ ആയിര കുടുംബങ്ങൾ തിരഞ്ഞെടുത്ത് ഇരുന്നൂറ് വർഷത്തെ ചരിത്രങ്ങൾ എടുത്ത് പഠിച്ചപ്പോൾ വിശ്വാസികളും അവിശ്വാസികളുമായ ഇരുന്നൂറ് കുടുംബത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കുടുംബം ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം മറ്റൊന്ന് ക്ഷപിക്കപ്പെട്ട കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ആമേൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച പിതാവിനോടും മാതാവിനോടും ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ചു പോകുന്ന കുടുംബം ശബിക്കപ്പെട്ട കുടുംബം പരസ്പരം അടിപിടിയും വഴക്കും പ്രശ്നവും ആമേൻ ഊണുമേശിക്കകത്ത് സ്വസ്ഥതയും ഇല്ലാത്ത അനുഭവങ്ങൾ ശബിക്കപ്പെട്ട കുടുംബത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജോനത്താൻ എഡ്വേർഡിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപുരുഷന്റെ ഇരുന്നൂറ് വർഷത്തെ ചരിത്രമെടുത്ത് പഠിച്ചപ്പം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ആമൻ ജോനത്താൻ എഡ്വേർഡിന്റെ ആമേൻ കുടുംബം ഏകദേശം മൂവായിരത്തി കുടുംബങ്ങളായി വർദ്ധിച്ചു അതിൽ പുകഫലിക്കുന്നവർ ഒരുവൻ പോലുമില്ല പോലീസ് കേസ് ഉള്ളവരില്ല ജയിലിൽ പോയവർ ആരുമില്ല കോടതി പ്രതിക്കൂട്ടിൽ കയറവൻ ഒരുവൻ പോലുമില്ല മദ്യപാനികളും പുകഫലിക്കുന്നവരില്ല മുതലായ പകർച്ചവ്യാധികളിൽ ഐസൊലേഷൻ വാർഡിൽ പോയവരാരും ഇല്ല ഡിവോഴ്സ് കേസ് ഇല്ല കടം കൂടി നശിച്ചുപോയ മനുഷ്യരാരും ഇല്ല അഗതികൾ ആ കുടുംബത്തിലില്ല ബിഷപ്പ് ഉള്ളവർ ആ കുടുംബത്തിൽ ഇല്ല അശുദ്ധരാ കുടുംബത്തിലില്ല ഈ കുടുംബത്തിന്റെ അനുഗ്രഹങ്ങളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികൾ അതിൽ പതിമൂന്ന് പേർ കോളേജ് പ്രിൻസിപ്പൾസ് അറുപത്തിയഞ്ച് പേര് കോളേജ് പ്രൊഫസേഴ്സ് മൂന്ന് പേർ യു എസ് എയിലെ വൈസ് പ്രസിഡന്റേഴ്സ് ഒരാൾ മൂന്ന് പേര് സ്റ്റേറ്റ് ഗവർണേഴ്സ് ഒരാൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഗവർണർ ഏഴുപേർ ഹയർ ലെവൽ ആ മീൻ അധികാരത്തിൽ ഇരിക്കുന്നവർ ഇരുന്നൂറ്റി പതിനൊന്ന് പേര് ഐ എഫ് എസിൽ വർക്ക് ചെയ്യുന്നവർ മുപ്പത് പേര് ജഡ്ജസ് അതിൽ ആ മീൻ നൂറ് പേര് അഡ്വക്കേറ്റേഴ്സ് അതിൽ ഒരാൾ ഒരു ലോക്ക് കോളേജിന്റെ ഡീൻ അമ്പു പേര് മെഡിക്കൽ ഡോക്ടേഴ്സ് ഒരാൾ ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രസിഡന്റ് നൂറ് പേര് മിലിറ്ററി ഫ്ലാഗ് യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ഓഫീസേഴ്സ് ആണ് ആമേന അതിൽ സുവിശേഷകമാരും ബിസിനസ്സുമാരും എഴുത്തുകാരും അധികം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ ചരിത്രം ഇങ്ങനെ പോകുന്നു ജോനത്താൻ എഡ്വേഡിന്റെ കൂടെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച മറ്റൊരു കുടുംബമാണ് മാക്സ് ജ്യൂക്ക് ശബിക്കപ്പെട്ട കുടുംബം മാക്സ് ജൂക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആ കുടുംബം തന്നെ അഡ്രസ് ഇല്ലാതെ പോയി നൂറ് വർഷത്തെ ഒടുവിൽ ആമൻ ഏകദേശം മുന്നൂറ് കുടുംബങ്ങളോട് ആ കുടുംബ ഒതുങ്ങിപ്പോയിമേ മുപ്പത്തിമൂന്ന് പേർ കടമാൽ തകർന്നുപോയവർ മുപ്പത്തിമൂന്ന് പേർ കുടുംബജീവിതം തകർന്നു പോയവർ ആ കുടുംബത്തിൽ നൂറ്റി അമ്പത് പേർ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട് നാപ്പത് പേർ ജയിലിൽ കിടന്നവർ എഴുപത് പേർ കൊലയാളികൾ മദ്യപാനികളും പുകഫലിക്കുന്നവരും ഒത്തിരി ഗവൺമെന്റ് കൊടുക്കുന്ന ആകാരം വാങ്ങിച്ചു കഴിച്ച് ആ മേൻ ജീവിക്കുന്ന ദരിദ്രരായ കുടുംബങ്ങളും ആ കുടുംബത്തിൽ ഒത്തിരിവർ സ്ത്രീകളിൽ നൂറ്റി തൊണ്ണൂറ് പേർ തെരുവു വേഷികളായി കുടുംബത്തിന്റെ അവസ്ഥ ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം വളർന്നു വർധിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ഷഭിക്കപ്പെട്ട കുടുംബം തകർന്ന തരിപ്പണമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു അനുഗ്രഹത്തിൽ നിന്ന് ശാപത്തിലേക്ക് പോകുന്ന മാനവരാശിയുടെ നീക്കം ആകാശത്തെയും ഭൂമിയും തന്റെ വാക്കുകളാൽ നിർമ്മിച്ച സർവ്വശക്തനായ ദൈവം ആമൻ സകലത്തിന്റെയും സൃഷ്ടിയുടെ ഒടുവിൽ സകലത്തെയും കണ്ടിട്ട് വെരി ഗുഡ് നല്ലതെന്ന് കണ്ട് അതിനെ അനുഗ്രഹിച്ചു മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു പറവകളെ ദൈവം അനുഗ്രഹിച്ചു വൃക്ഷങ്ങളെ ദൈവം അനുഗ്രഹിച്ചു ദിവസങ്ങളെ ദൈവം അനുഗ്രഹിച്ചു സിസ്റ്റത്തെ ദൈവം അനുഗ്രഹിച്ചു പാപം ആമേൻ അങ്ങനെ സകലത്തെയും അനുഗ്രഹിച്ച ദൈവത്തിന്റെ ഈ നിന്ന് മനുഷ്യന്റെ അനുസരണ കേടു കൊണ്ട് ശാപം പാപം വന്നു പാപത്താൽ ശാപം വന്നു അങ്ങനെ ദൈവം സകലത്തെയും അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിച്ച അതരം കൊണ്ട് തന്നെ അനുസരണക്കേട് കൊണ്ട് പാപം ചെയ്ത തലമുറയെ ദൈവം ശപിക്കാനും ഇടവരുത്തി ആമേൻ അങ്ങനെ സകലത്തെയും ശപിച്ചു ദൈവം ആദ്യമേ പാമ്പിനെ ശപിച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനാല് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനാല് സാത്താനും മനുഷ്യന് ദൈവം ശത്രുത്വം ഉണ്ടാക്കി ഉൽപത്തി പുസ്തകം മൂന്ന് പതിനാറ് ദൈവം സ്ത്രീയെ ശപിച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനേഴ് ദൈവം പുരുഷനെ ശപിച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനേഴ് ശാപത്തിന്റെ പ്രതിവിധിയായി രോഗവും ശാപവും ഈ ഭൂമിയിലേക്ക് മരണവും ആമേൻ ദൈവം അങ്ങനെ ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനേഴ് ഭൂമിയെ ദൈവം ശബിച്ചു ആരുകൊണ്ട് നിന്റെ നിമിത്തം ദൈവം ആമേൻ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ആദം ചെയ്ത അനുസരണക്കേട് കൊണ്ട് ഭൂമിയെ മുഴുവൻ ദൈവം ശബിച്ചു യശാവിന്റെ പ്രവചന പുസ്തകം ഇരുപത്തിനാല് നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ശാപത്തിന്റെ കീഴിലുള്ള ഭൂമിയും സർവശ്ഠിയും ശാപത്തിന്റെ കീഴിലായതും നമുക്ക് കാണാൻ കഴിയും ശാപം എപ്പോൾ പൂർണ്ണമായി മാറുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം വാക്യം യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും അവന്റെ ദാസന്മാർ അവനമേ അവനെ ആരാധിക്കും അപ്പോഴാണ് ശാപം പൂർണ്ണമായി ഭൂമി വിട്ട് മാറ്റപ്പെടുന്നത് അപ്പൊ ഇപ്പോൾ നടക്കുന്ന ബ്രേക്ക് ത്രൂ ആമേൻ താൽക്കാലികമായി ഭൗമിക മേഖലയിൽ നാം അനുഭവിക്കുന്ന പൈശാതിക ബന്ധനങ്ങളിൽ നിന്ന് നമുക്കെടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ശാപത്തിൽ നിന്നുണ്ടാകുന്ന ബ്രേക്ക് ത്രൂ എന്ന് ഇപ്പം പറയുന്നത് ശാപമില്ലെന്ന ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയത്തില്ല വചനത്തിന്റെ ആധാരത്തിൽ ഞാൻ തെളിച്ചതാണ് ആമേൻ അതുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുന്നില്ല ആമേൻ വയർക്കുന്നുവെങ്കിൽ ശാപത്തിന്റെ ലക്ഷണമാണ് ശാപമില്ലെന്ന് പറയുന്നവനെ വയർക്കരുത് വയർത്താൻ അത് ശാപത്തിന്റെ ലക്ഷണമാണ് രണ്ടാമത്തെ ആമേൻ ഔ ആമീൻ പബ്ലിക്കായ ആമേൻ എന്തുവാ എവിഡൻസസ് ആണ് ആമേൻ പ്രസവിക്കുമ്പോൾ വേദനയുണ്ടാകരുത് സ്ത്രീ പ്രസവിക്കുമ്പോൾ വേദനയുണ്ടാകരുത് വേദനിക്കാതെ പ്രസവിച്ചാൽ ശാപമില്ല വേദനിച്ച് പ്രസവിച്ചാൽ അത് ശാപത്തിന്റെ അടയാളമാണ് അപ്പൊ ശാപം ഇല്ലെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ശാപമുണ്ട് പക്ഷേ ശാപത്തെ ക്രിസ്ത്യേഷ ക്രൂശിൽ തകർത്തത് കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ യേശു ക്രിസ്ത്യവിൽ കൂടി താൽക്കാലികമായ വിടുതലുകൾ ലഭിച്ച് നിത്യതയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാൻ നമുക്ക് കഴിയും പക്ഷേ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ചില മേഖലകൾ നമുക്കൊരു ബ്രേക്ക് ത്രൂ ആവശ്യം വന്നിരിക്കുന്നത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ബ്രേക്ക് ത്രൂ സെഷൻ നടത്തുന്നത് ശാപത്തിന്റെ അടയാളങ്ങൾ ആമൻ ദാരിദ്ര്യം ശാപത്തിന്റെ അടയാളമാണ് ആമൻ സമ്പന്നത അനുഗ്രഹത്തിന്റെ അടയാളമാണ് അസംതൃപ്തി ശാപത്തിന്റെ അടയാളം തൃപ്തി അനുഗ്രഹത്തിന്റെ അടയാളം ഉൽപ്പാദനശേഷിയില്ലാതെ ായി ശാപത്തിന്റെ അടയാളം ആമൻ തലമുറകളോട് വർദ്ധിച്ചു വരുന്നത് അനുഗ്രഹത്തിന്റെ അടയാളം സമാധാനം സമാധാനം അനുഗ്രഹത്തിന്റെ അടയാളം ശത്രുവിന് മുമ്പിൽ തോൽവി ശാപത്തിന്റെ അടയാളം ശത്രുവിന് മുമ്പിൽ ജയം അനുഗ്രഹത്തിന്റെ അടയാളം അശുദ്ധിക്ക് വേണ്ടിയുള്ള വ്യക്തത ശാപത്തിന്റെ അടയാളം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഗം അനുഗ്രഹത്തിന്റെ അടയാളം തൊടുന്നതിലെല്ലാം പരാജയം ശാപത്തിന്റെ ലക്ഷണം തൊടുന്നതിലെല്ലാം അനുഗ്രഹം ആമേൻ അത് അനുഗ്രഹത്തിന്റെ ലക്ഷണം ചിത്രപ്രമ മാനസിക രോഗം ഭ്രാന്ത് ശാപത്തിന്റെ അടയാളം അതില്ലാത്തത് അനുഗ്രഹത്തിന്റെ ലക്ഷണം അൽപായുസ് ശാപത്തിന്റെ അടയ ലക്ഷണം ആമേൻ ദീർഘായുസ് അനുഗ്രഹത്തിന്റെ ലക്ഷണം പാരമ്പര്യം രോഗം ശാപത്തിന്റെ ലക്ഷണം രോഗമില്ലാത്തത് അനുഗ്രഹത്തിന്റെ ലക്ഷണം പാരമ്പര്യ സ്വഭാവങ്ങൾ ശാപത്തിന്റെ ലക്ഷണം പാരമ്പര്യ കൈമാറ്റ സ്വഭാവങ്ങൾ ഇല്ലാത്തത് അനുഗ്രഹത്തിന്റെ ലക്ഷണം അപകട സാധ്യതകൾ ശാപത്തിന്റെ ലക്ഷണം അതില്ലാത്തത് അനുഗ്രഹത്തിന്റെ ലക്ഷണം കൈതൊടുന്ന എല്ലാവറ്റിലും പരിഭ്രമം പ്രാക്ക് ശാപത്തിന്റെ ലക്ഷണം അതില്ലാത്തത് അനുഗ്രഹത്തിന്റെ ലക്ഷണം മഹാമാരി ശാപത്തിന്റെ ലക്ഷണം സ്വയരോഗം ശാപത്തിന്റെ ലക്ഷണം ജ്വരം പുകച്ചൽ അത്യുക്ഷണം വരൾച്ച വെൺകതിൽ വിഷമഞ്ഞ പരുക്കൾ മൂലവ്യാധി ചൊറി ചിറങ്ങ് അന്ധത കുടുംബജീവിതത്തിലെ പരാജയങ്ങൾ ശാപത്തിന്റെ ലക്ഷണം ശാപത്തിന്റെ ലക്ഷണമാണ് വീട് പണി പക്ഷെ അതിൽ താമസിക്കാൻ കഴിയത്തില്ല ശാപത്തിന്റെ ലക്ഷണം വീട് പണിതാലും അതിൽ തന്നെ സംതൃപ്തിയോടെ ജീവിക്കും അനുഗ്രഹത്തിന്റെ ലക്ഷണം കൃഷിഫലം അനുഭവിക്കത്തില്ല ശാപത്തിന്റെ ലക്ഷണം കൃഷിഫലം അനുഭവിക്കുന്നത് അനുഗ്രഹത്തിന്റെ ലക്ഷണം ശത്രു കൊണ്ടുപോയതിനെ തിരിച്ചുപിടിക്കാൻ ആരും ഉണ്ടാകത്തില്ല ശാപത്തിന്റെ ലക്ഷണം ശത്രു കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കാൻ എല്ലാവരും ഉണ്ടാകും അനുഗ്രഹത്തിന്റെ ലക്ഷണം കൃഷിഫലവും അധ്വാന നാം അറിയാത്ത ജാതികൾ കഴിക്കുന്നത് ശാപത്തിന്റെ ലക്ഷണം കൃഷിഫലവും അധ്വാനവും നാം കഴിക്കുന്നത് അനുഗ്രഹത്തിന്റെ ലക്ഷണം സൗഖ്യമാകാത്ത പരുക്കൾ ചെല്ലുന്ന ഇടത്തെല്ലാം പഴഞ്ചൊല്ല പരിഹാസം അനുഭവിക്കുക വിതയ്ക്കുന്നതിന്റെ ഫലം കിട്ടത്തില്ല മക്കളോട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ല കൃഷിഫലം പുഴുതുകളെയും വായ്പ വാങ്ങും കൊടുക്കാൻ കഴിയത്തില്ല ഇതെല്ലാം ശാപത്തിന്റെ ലക്ഷണം എന്താണ് ശാപം എന്ന് പറയുന്നത് ക്രൂരമായതും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ വിരൂപമാക്കുന്നതുമാണ് ശാപം നിരന്തരമായി പീഡിപ്പിക്കുകയും നിരന്തരമായി പീഡിപ്പിക്കുക നിങ്ങളെ തകർക്കുകയും ചെയ്യുന്നതാണ് ശാപം ശാപം എന്നതിന്റെ എബ്രായ വാക്കിന്റെ അർത്ഥം നികൃഷ്ടമാക്കുക കുറ്റപ്പെടുത്തുക കുത്തുവാക്ക് പറയുക പ്രധാനമില്ലാത്തതാക്കുക അപജ്ഞതയോടെ പെരുമാറുക അപമാനിക്കുക കുത്തി തുളയ്ക്കപ്പെടുക ദൈവത്തിനെ ദുഷിക്കുന്ന നിലയിലെത്തുക നശിക്കാൻ ഇടയാവുക ശാപം എന്നതിനെ ഗ്രീക്ക് വാദത്തിന്റെ അർത്ഥം ദുർവിധി പ്രാകുക മോശമായി സംസാരിക്കുക അപവാദം പറയുക അപമാനിക്കുക ചീത്ത പറയുക എന്നതാണ് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാധനമോ നശിച്ചു പോകാൻ വിധിക്കപ്പെട്ടതിന്റെ ത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് ശാപങ്ങൾ നിങ്ങൾക്ക് അതോഗതി ഉണ്ടാക്കും ജീവിതത്തിൽ നിങ്ങൾ ഉയർന്നു വരുവാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എല്ലാം ശാപങ്ങൾ നിഷ്ഫലമാക്കും ഈ പ്രവർത്തനങ്ങളിൽ കൂടി നിങ്ങൾ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ശാപത്തിന്റെ കീഴിലാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ വിവേചിക്കുക ആമെ നിങ്ങൾ അനുഗ്രഹത്തിന്റെ കീഴിലാണെങ്കിൽ നിങ്ങൾ മേൽഗതി പ്രാപിച്ചുകൊണ്ടിരിക്കും രണ്ട് കുരുതി ലേഖനം രണ്ടാമത്യായം പതിനൊന്നാം വാക്യം സാത്താന് ആമ നമ്മോട് അവകാശം പറയാൻ ഒന്നും ഉണ്ടാകരുത് ശാപം മുറിയപ്പെടാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ യേശുക്രിസ്തുവുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കണം യേശു നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം അവനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും രാമൻ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ശാപം മുറിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ആരെങ്കിലും ഇന്ന് രാത്രി യേശുവിനെ സ്വന്തം രക്ഷിതവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതവായി സ്വീകരിക്കുക സാത്താനോട് നമുക്കുണ്ടായിരിക്കുന്ന എല്ലാ ദുഷ്പ്രവർത്തികളെയും തള്ളിപ്പറുകയും ആ ബന്ധത്തെ മുറിച്ചുകളയും ചെയ്യുമ്പോഴാണ് ശാപം തകർക്കപ്പെടുന്നത് അടുത്ത മന്ത്രവാദം കൊണ്ടുണ്ടാകുന്ന ശാപത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചായിരുന്നു നമ്മുടെ വിശ്വാസമാണ് സകലത്തിൽ നിന്ന് നമ്മെ ജയിക്കുന്ന വിടുതൽ തരുന്നത് രോഗസൗഖ്യം നമ്മുടെ വിശ്വാസത്താൽ സംഭവിക്കുന്നത് വിടുതൽ നമ്മുടെ വിശ്വാസത്താൽ സംഭവിക്കുന്നത് സാത്താൻ ആക്രമണത്തിൽ നിന്നുള്ള മോചനത്തിന് ആധാരമായി തീർന്നിരിക്കുന്ന നമ്മുടെ വിശ്വാസമാണ് ഈ ഒപ്പ് മൂന്ന് ഇരുപത്തഞ്ച് പറയുന്ന പോലെ മന്ത്രവാദം നിങ്ങളെ അപായപ്പെടുത്തുമെന്നുള്ള ഭയം നിങ്ങളിൽ ഉണ്ടായാൽ മതി അത് സാത്താന് നിങ്ങൾ തുറന്ന് കൊടുക്കുന്ന ഒരു ക്ഷണക്കത്താണ് അതുകൊണ്ട് മന്ത്രവാദത്തെയോ ആവിചാരത്തെയോ നിങ്ങൾ ഭയപ്പെടരുത് അതും ഉണ്ട് ഇല്ലെന്നല്ല അത് ഉണ്ടായിക്കോട്ടെ നാം അതിനെ ഒരിക്കലും ഭയപ്പെടരുത് ആമൻ യോബ് പറഞ്ഞു അന്ധകാര ശക്തിയുടെ കഴിവിൽ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്കെതിരായി തീർച്ചയായും പ്രവർത്തിക്കുമെന്നതിന്റെ ആധാരമായിട്ടാണ് യോബ് പറയുന്നത് ഞാൻ പേടിച്ചു തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു അതുകൊണ്ട് ഞാൻ പേടിക്കുന്ന കാര്യം നടക്കും ഞാൻ ഭയപ്പെടുന്ന കാര്യം സംഭവിക്കും സാധാന്യ ശക്തിയെ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക സംഖ്യാപുസ്തകം പറയുന്നത് ആവിചാരം യാക്കൂബിനെ ഫലി പറ്റുകയില്ല ക്ഷണപിത്തിയ ഇസ്രായേലിനോട് ഫലിക്കത്തില്ല സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് പറയുന്ന യാക്കോബിൽ തിന്മ കാണുവാനില്ല ഇസ്രായേൽ കഷ്ടത ദർശിപ്പാനില്ല അവന്റെ ദൈവമായ ഹോവ അവനോട് കൂടെയിരിക്കുന്നു രാജകോലാകലം അവരുടെ മധ്യമുണ്ട് ആമേൻ ദൈവം കൂടെയുണ്ട് എന്നതിന്റെ അടയാളമാണ് മന്ത്രവാദവും ആഭിചാരങ്ങളും നമ്മെ തൊടാത്തത് അപ്പൊ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല എന്നതിന്റെ അടയാളമാണ് ദൈവം കൂടെയുള്ളവനെ ഒരു മന്ത്രവാദവും ഒരു ആഭിചാരവും ഒന്നാം ചെയ്യാൻ കഴിയത്തില്ല മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങളിൽ നിങ്ങൾ തകർന്നു െങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല എന്നതിന്റെ അടയാളമാണ് നിങ്ങൾ ദൈവത്തിന്റെ കൂടെയാകുക മന്ത്രവാദത്തെയും ആഭിചാരത്തെയും നിങ്ങൾ തകർത്തു കളയുക മന്ത്രവാദത്തിന്റെ പ്രത്യേകതകൾ കുറിച്ചാണ് അടുത്തു പറയുന്നത് നിങ്ങളോ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരോ മന്ത്രവാദം ചെയ്യുകയോ അതിനെ കൂട്ടി നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശാപകാരണമാണ് ജാതകം നോക്കുന്നതും പൈശാധികമായ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്നതും കമ്പ്യൂട്ടറിൽ പൈശാധികമായ കളികളിൽ ഏർപ്പെടുന്നതും സാത്താന്യ സേവകരുടെ പാട്ടുകൾ ശ്രവിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതും ശാപത്തിന്റെ അടയാളങ്ങളാണ് ഇവയെല്ലാം സാത്താൻ നാം കൊറേ തുറന്നു കൊടുക്കുന്ന ഒരു തുറന്ന കത്താണെന്നും ആമേന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആണെന്നും അതിൽ കൂടി സാത്താൻ നമ്മിലേക്ക് പ്രവേശിക്കുകയും നമ്മെ ക്രൂരമായി തകർത്തുകളയുകയും ചെയ്യാൻ ഇടവരും എന്നുള്ള ഭാഗങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ ധ്യാനിച്ചു ആവർത്തന പുസ്തകം പതിനെട്ട് പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ ആ മന്ത്രവാദി വെളിച്ചപ്പാടാൻ ആമേൻ ലക്ഷണം പറയുന്നവൻ ആമേൻ അജ്ഞാന അജ്ഞാതക്കാരൻ ആമേൻ എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഹോവയ്ക്ക് വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന ദൈവമായ ഹോവ അവനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുന്നു ദൈവമായ ഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം ആമേൻ എന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു പാപം എങ്ങനെ ശാപത്തെ കൊണ്ടുവരും സാത്താൻ എപ്പോഴും നമ്മെ ദൈവത്തിന് മുമ്പേ കുറ്റം വിധിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് സാത്താന്റെ പ്രേരണയാൽ സാത്താന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ജഡത്തിന്റെ ഇച്ഛ പ്രവർത്തിക്കുമ്പോൾ ശത്രുവിന് ഒരു തുറന്ന ക്ഷണക്കത്ത് നാം കൊടുക്കുന്നു അങ്ങനെയാണ് ആ പിശാജ് പ്രവർത്തിച്ച് പാപം ചെയ്യിപ്പിച്ച് അവനെ അവന് നമ്മളെ അടിമയാക്കി കളയുന്നത് അടുത്ത പാരമ്പര്യ ശാപങ്ങളെ കുറിച്ച് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ ആമി രണ്ടു മുതൽ ആറ് വരെയുള്ള ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്നും ആമേൻ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ ഹോവിയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു ആമേൻ എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും അതുകൊണ്ട് സത്യ ദൈവത്തെ വിട്ട് മറ്റും തന്നെ സേവിക്കുന്നത് ശാപത്തിന്റെ അടയാളമാണ് എന്നുള്ളതും വളരെ വ്യക്തമായ കാണാൻ ും ദൈവത്തെ സേവിച്ചാൽ ആയിരം തലമുറ അനുഗ്രഹിക്കപ്പെടും ദൈവത്തെ വിട്ട് മറ്റെന്തെങ്കിലും പോകും നിങ്ങൾ നാല് ശപിക്കപ്പെടണോ ആയിരം തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ആസ് ലൈക്ക് അത്തയുടെ സുവിശേഷം ഒന്നാമത്തെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ആമേൻ പാരമ്പര്യ ശാപത്തിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആമേൻ സൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു അടുത്ത സന്തതിയാണ് ഇഷായി രാവിധി രാജാവിനെ ജനിപ്പിച്ചു അടുത്ത സന്തതിയാണ് ആമേൻ ഉരിയാവിന്റെ ഭാര്യയായുള്ള വെള്ളത്തിൽ ജനിപ്പിച്ചു രാഘാബു ഒരു വേഷിയ ായിരുന്നു വേശിയുടെ അടുത്ത തലമുറയായി ദാവിദ്യ രാജാവിൽ ആ ദുർനടപ്പിന്റെ ആത്മാവ് പ്രവർത്തിച്ചിരുന്നു ദാവിദരാജാവ് ആമൻ ആമേൻ ഒരു അന്യന്റെ ഭാര്യയെ സ്വീകരിക്കുക കൊല ചെയ്യുകയും ചെയ്താൽ ശലമോൻ ഒരു ഭാര്യയല്ല ആമൻ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനൊന്നാമത്തെ ആയി മൂന്നാം വാക്യം വായിക്കുമ്പോൾ എഴുന്നേര് കുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു സലമോൻ ആമേൻ പാപത്തിന്റെ അധീനതയിൽ വീണുപോകുന്നവനായിരുന്നു പാരമ്പര്യ ശാപത്തിന്റെ അടയാളങ്ങളാണ് പാരമ്പര്യ ശാപം എങ്ങനെയാണ് ഭവിക്കുന്നത് ആമേൻ അപ്പനും അമ്മയിൽ നിന്ന് അടുത്ത തലമുറ ും അടുത്ത തലമുറയിൽ നിന്ന് മൂന്നാം തലമുറയിലേക്കും മൂന്നാം തലമുറ നാലാം തലമുറയിലേക്കും നാലാം തലമുറയിൽ നിന്ന് അഞ്ചാം തലമുറയിലേക്കാണ് പാരമ്പര്യ ശാപങ്ങൾ കൈമാറുന്നത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അഞ്ച് തലമുറകളാകുമ്പോൾ ഏകദേശം എഴുപത്തിയഞ്ച് വ്യക്തികളിൽ ആൾറെഡി ശാപത്തിന്റെ ആമേൻ കൈമാറ്റങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കും ഇതാണ് ഒരു തലമുറ ശപിക്കപ്പെട്ടു പോകാൻ കാരണം ശാപങ്ങളുടെ പട്ടിക വിഗ്രഹാരാധന മൂലമുണ്ടാകുന്ന ശാപങ്ങൾ രണ്ട് പിതാക്കന്മാരെ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നാൽ ശാപങ്ങൾ ഉണ്ടാകും മോഷ്ടിക്കുന്നത് കൊണ്ട് വരുന്ന ശാപങ്ങൾ ഉണ്ടാകും ദൈവത്തെ കൊള്ളയടിക്കുന്നത് കൊണ്ട് ദേശത്തിന്മേൽ ശാപങ്ങൾ വരും കളിയാക്കുന്നത് കൊണ്ട് ശാപങ്ങൾ വരും രക്ഷയുടെ സുവിശേഷം ആമൻ നാം പ്രസംഗിക്കാതിരുന്നാൽ ശാപങ്ങൾ വരും ന്യായത്തെ മറച്ചു കളഞ്ഞാൽ ശാപങ്ങൾ വരും ലൈംഗിക പാപങ്ങൾ ശാപങ്ങളെ കൊണ്ടുവരും രഹസ്യമായി കുറ്റം പറയുന്നത് ശാപങ്ങളെ കൊണ്ടുവരും ദൈവദാസന്മാർക്കെതിരെ സംസാരിക്കുന്നത് ശാപങ്ങളെ കൊണ്ടുവരും പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്നത് ശാപങ്ങളെ കൊണ്ടുവരും കൈക്കൂലി കൊടുക്കുന്നത് ശാപങ്ങളെ കൊണ്ടുവരും ദൈവ വചനത്തെ നിരസിക്കുന്നത് യഥാർത്ഥമായ സത്യത്തെ നിരസിക്കുന്നത് ശാപങ്ങളെ കൊണ്ടുവരും ആമേൻ ഓരോ ശാപങ്ങളെയും കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി ആമേൻ ഡീപ്പായിട്ടും നാം പഠിച്ചതാണ് മോഷ്ടിക്കുന്നത് കൊണ്ട് വരുന്ന ശാപങ്ങൾ ദൈവത്തെ ദൈവിക നന്മയെ ദശാംശം കൊടുക്കാത്തത് കൊണ്ട് ദൈവത്തിന് കൊടുക്കാത്തതുകൊണ്ട് വരുന്ന ശാപങ്ങൾ കളിയാക്കുന്നതുകൊണ്ട് വരുന്ന ശാപങ്ങൾ ആമേൻ ലൈംഗിക പാപങ്ങളാൽ ആമേൻ വരുന്ന ശാപങ്ങൾ ഇതെല്ലാം നാം സെപ്പറേറ്റ് ആയിട്ടും വളരെ ഡീപ്പായിട്ടും നാം പഠിക്കാൻ ഇടയായത് അവസാനമായിട്ട് പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ ഒരിക്കലും ദൂഷണം പറയരുത് അതും ശാപത്തെ കൊണ്ടുവരും ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ നിരസിക്കരുത് ദൈവവചനം മീൻസ് ആമേൻ മീൻ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അറുപത്തി ആറ് പുസ്തകങ്ങളും ദൈവത്തിന്റെ വചനമാണ് അതിൽ യഥാർത്ഥമായി വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള അഞ്ച് പുസ്തകങ്ങളാണ് വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനത്തിന്റെ കോപ്പീസ് ആണ് മറ്റുള്ള പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ ആ ദൈവവചനത്തെ ആരെങ്കിലും നിരസിച്ചാൽ അതും ശാപത്തിന് കാരണമായി മാറും അതുകൊണ്ട് വേദപുസ്തകത്തിലെ ആമേൻ ഒരു പോഷൻ പോലും മാറ്റിവെക്കാനുള്ളതല്ല സകലതും അനുസരിക്കാനുള്ളതാണ് എന്നുള്ള മേഖലകൾ നമ്മൾ വളരെ ശക്തമായി ധ്യാനിച്ചായിരുന്നു ആമേൻ എന്നിത്യാദി മേഖലകൾ ശാപത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അടയാളങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു അടുത്ത ആമേൻ ചിന്തയിൽ കൂടി വരുന്ന ആമേൻ ചീത്ത ചിന്തകളാൽ വരുന്ന ശാപങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു ആമേൻ നമ്മുടെ അധരങ്ങളാൽ പാപം ചെയ്യുന്നത് കൊണ്ട് വരുന്ന ശാപങ്ങളെ കുറിച്ച് നമ്മൾ ആമേൻ പഠിച്ചായിരുന്നു അതുപോലെ ഫൈനാൻഷ്യൽ മേഖലകളിൽ ഉണ്ടാകുന്ന ക്രൈസിന് കാരണമായ ശാപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു സോ ഇത് ഇത്രയും ആമിൻ ശാപങ്ങളെ കൊണ്ടുവരുന്ന ആമൻ പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളതിന് ദീർഘമായും വളരെ ഡീപ്പായും കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങൾ ആമേൻ അല്പം പോലും ആമിൻ കറയില്ലാതെയും മറയില്ലാതെയും വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ദൈവവചനം നിങ്ങൾക്ക് ടീച്ച് ചെയ്യപ്പെട്ട് ആമിൻ കഴിഞ്ഞു അസൗകര്യങ്ങൾക്ക് ഞാൻ ദുഃഖിക്കുന്നു നമുക്ക് നൂറ് പാർട്ടിസിപ്പൻസിനെ കയറ്റാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒത്തിരി പേർക്ക് ജോയിൻ ചെയ്യാൻ കഴിയാത്തതും ആമേൻ മറ്റൊരു ഭാഗമാണെങ്കിലും ഐ ആം സോറി ഈ അവസാനത്തെ രാത്രിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ കർത്താവ് സഹായം ോ ആ ശാപം തകർക്കപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ മുറിയും ശാപത്തെ നമുക്ക് എങ്ങനെ തകർക്കാം ഒന്ന് നിങ്ങളുടെ പാപം ഏറ്റുപറയുക രണ്ട് നിയമപരമായ അവകാശവാദത്തെ തകർക്കുക മൂന്ന് നിങ്ങളിൽ നിന്ന് എല്ലാ ഭൂതത്തെയും പൽസിച്ച് പുറത്താക്കുക ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു ശാപം എങ്ങനെ തകർക്കപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയണം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ജനറേഷണൽ കേസസിനെ ബ്രേക്ക് ചെയ്യാം നിങ്ങളുടെ മുത്തച്ഛൻ മുതലുള്ള പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയണം നിങ്ങളുടെ മുത്തച്ഛൻ മുത്തശ്ശനൊക്കെ ചെയ്ത പാപങ്ങൾ വിഗ്രഹാരാധനകൾ അതെല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് ക്ഷമ ചോദിക്കണം അടുത്ത് ആമേ നിങ്ങളുടെ പിതാവും മാതാവും ചെയ്ത കുറേ വശങ്ങളെയും പാപങ്ങളെയും നിങ്ങൾ ഏറ്റുപറയണം അതിനുശേഷം നിങ്ങളുടെ ഓർമ്മ വെച്ച കാലം ഓർമ്മ വെച്ച കാലം മീൻസ് നിങ്ങളുടെ മൂന്ന് വയസ്സ് മുതലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുമായിരിക്കാം ആ കാലം മുതൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന എല്ലാ തെറ്റുകളും പാപങ്ങളും ഓരോന്നായി കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നിങ്ങൾ ആ പാപം ഏറ്റുപറഞ്ഞ് പിഷാജിന്റെ നിയമപരമായ അവകാശവാദത്തെ മുറിച്ചു കളയുക മുറിച്ചിട്ട് അവയുടെ പിന്നിൽ സ്വാധീനിക്കുന്ന ഒരു ത്മാവുണ്ട് അതിനെ നിങ്ങൾ പൽസിച്ച് പുറത്താക്കുക അത് ഒരാത്മാവ് പുറത്തു പോകുന്നതോടെ നിങ്ങൾ ശാപങ്ങളിൽ നിന്ന് വിമുക്തരാകും കേസ് ബ്രേക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളെ ഭരിക്കുന്ന ദുരാത്മാക്കളെ പുറത്താക്കുക എന്നതാണ് ആമേൻ ആ ദുരാത്മാക്കൾ പുറത്താകുന്ന പുറത്താകാത്തത് നിയമപരമായ അവകാശം നമ്മളിൽ വഹിക്കുന്നതുകൊണ്ട് ആ നിയമപരമായ അവകാശത്തെ തകർക്കുക എന്നതാണ് കേസ് ബ്രേക്ക് ആമ നിയമപരമായ അവകാശത്തെ തകർക്ക് പിഷാദിന്റെ ചങ്ങലയെ പൊട്ടിക്കുന്നതാണ് ശാപം മുറിക്കുക അല്ലാതെ വേറെ ഒന്നുമല്ല ശാപം മുറിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല പൈശാതിക ശക്തിയുടെ ബന്ധനത്തെ പൊട്ടിക്കുക നിങ്ങളുടെ അവകാശവാദത്തെ തകർക്കുക എന്നതാണ് അതിൽ പ്രധാനം ആമ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം

പുറത്താക്കുക രോഗത്തിൽ നിന്ന് നിങ്ങൾ സൗഖ്യമാകുക ആമേൻ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ഉന്നതഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു റൂട്ടോസ് ഉണ്ട് റൂട്ട് കോസിനെ കണ്ടുപിടിച്ചതിനെ തകർക്കുക അതിന് കാരണമായിരുന്ന ദുരാത്മാവിനെ ബ്രേക്ക് ചെയ്യുക നിങ്ങൾ ഉന്നതഗതി പ്രാപിക്കുക അതാണ് ത്രൂ എന്ന് പറയുന്നത് അല്ലാതെ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ആരും വേറെ എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ആമേൻ പലരും പറയുന്ന ക്രിസ്തുവിലായവന് ശാപമില്ലെന്ന് ക്രിസ്തുവിലായവന് ശാപമില്ലെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയരെ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത് ആമേൻ അങ്ങനെ പലരിലും ഒതുങ്ങി കിടക്കുന്നവരാണ് ഈ മീറ്റിങ്ങിൽ ദാഗത്തോടെ കയറി വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ഇല്ലാത്തവരെന്ന് ഞാൻ പറയാൻ കഴിയുമോ ആമേ നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരെന്ന് പറയാൻ കഴിയുമോ ഒരിക്കലും ഇല്ല നിങ്ങൾ ക്രിസ്തുവിലുള്ളവർ തന്നെയാണ് പക്ഷേ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ശാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വതന്ത്രമാകാൻ കഴിഞ്ഞില്ല നിങ്ങൾ യഥാർത്ഥമായി ഇൻക്രൈസ്റ്റിലേക്ക് ആയി വരുമ്പോൾ ടോട്ടലി നിങ്ങളുടെ ശാപങ്ങൾ നിങ്ങളിൽ നിന്ന് ബ്രേക്ക് ആകും അപ്പൊ ശുദ്ധ മണ്ടത്തരം പറഞ്ഞ് നമ്മുടെ ആത്മീയ കോളത്തെ മുഴുവൻ ആമേൻ അടക്കിപ്പരിക്കുന്ന ആമേനൊരു പൈശാതിക സ്വാധീനം തന്നെ അവിശക്തന്മാരുടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല ദൈവജനത്തിന്റെ യാഥാർത്ഥ്യതയെ തിരിച്ചറിയാൻ കഴിയാതെ ജനത്തിന്റെ കണ്ണുകളെ കുരുടാക്കുന്ന കുരുഡന്മാർക്ക് വഴി കാണിക്കുന്ന കുരുടന്മാരാണിവർ ആമേൻ യാഥാർത്ഥ്യത തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനമൊന്ന് ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ടാൽ ഒറ്റരുപേർ ദൈവസഭയ്ക്കകത്ത് വിടുതലുകൾ അനുഭവിക്കും സഭകൾ ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടും തകർന്നുകിടക്കുന്ന കുടുംബങ്ങൾ മേൽഗതി പ്രാപിക്കും ഉയർച്ചകൾ സംഭവിക്കും ഉന്നതഗതിയിലെത്തും പലർക്കും അതിന് എത്താൻ കഴിയാത്തത് ആമേൻ കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ ആധാരമാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിൽ ഞാൻ കെട്ടുകഥ ഇതിനകത്ത് പഠിപ്പിച്ചിട്ടില്ല ചരിത്രമെടുത്ത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്റെ കുടുംബചരിത്രം പറഞ്ഞിട്ടില്ല പ്യൂറായ വേർഡാണ് ദൈവവചനമാണ് പതിനഞ്ച് ദിവസങ്ങളും ഇതിനകത്ത് പഠിപ്പിച്ചിരിക്കുന്ന ഇത്രയും തെളിവായ ആധാരങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പം നോ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് അവയിൽ നിന്ന് വിടിവിക്കപ്പെടാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്ന നല്ല സാഹചര്യത്തിനായും ആമേൻ അതിൽ നിന്ന് വിടിവിക്കപ്പെടാൻ ആത്മാ നിങ്ങൾക്ക് ക്ഷണം തരുന്നത് കൊണ്ടും കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനമായി ശാപം തകർക്കപ്പെടുന്നത് കൊണ്ടാകുണ്ടാകുന്ന ഫലങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു പറഞ്ഞ് ത്രൂവിലേക്ക് പ്രവേശിക്കുന്നു ശാപം തകർക്കപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ ഒന്ന് ആമേ നിങ്ങൾക്ക് ചിന്തകളിൽ ഭയങ്കര അശ്വസ്ഥതകൾ ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കണം ശാപങ്ങൾ തകർക്കപ്പെടുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഫലം അടുത്ത രണ്ടാഴ്ച പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസങ്ങൾ ഇന്ന് ആമേൻ ഈ ആ കേസ് ബ്രേക്കായ നിലവിൽ നാളെ ഒരു കോടി രൂപ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആശ തരത്തില്ല ആമേൻ നാളെ നിങ്ങൾ കംപ്ലീറ്റ്ലി വിടിവിക്കപ്പെട്ട് നാളെ കഴിഞ്ഞ് പത്തുനില ബിൽഡിങ് മേളിലോട്ട് പൊങ്ങിയേക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് പൊങ്ങത്തില്ല ആമേൻ ഇന്ന് ആമേൻ ബ്രേക്ക് ത്രൂ നടന്നതുകൊണ്ട് നാളെ മുതൽ ഭയങ്കര വിടുതലായിരിക്കും എന്ന് വിചാരിക്കരുത് ആമേൻ അങ്ങനെ വിചാരിക്കുന്നതും ആമേൻ ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല ഒരുപക്ഷെ പരിശുദ്ധാൽ മാവ് ചെയ്താൽ ചെയ്യട്ടെ പക്ഷേ കേസ് ബ്രേക്കിംഗ് പതിനഞ്ച് മുതൽ മുപ്പത് ദിവസങ്ങൾ വരെ ചില സ്ട്രഗിളുകളെ ഓവർകം ചെയ്തിട്ട് നിങ്ങൾ ഒരു ബ്രേക്ക് ത്രൂവിലേക്ക് പ്രവേശിക്കത്തുള്ളു ആമേൻ എന്റെ ജീവിതത്തിൽ നടന്ന മൂന്ന് ബ്രേക്ക് ത്രൂ സെഷൻ ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചിരുന്നു ആദ്യമായിട്ട് ആമേൻ എന്റെ ഫിനാൻഷ്യൽ മേഖലയിൽ ഞാൻ ഒരു ബ്രേക്ക് ത്രൂ കഴിഞ്ഞപ്പോൾ ആമേൻ എന്റെ ഫിനാൻഷ്യലി ആമേൻ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി രണ്ടാമത് ഫാമിലി ലൈഫിൽ പ്രവേശിക്കുമ്പോൾ പാരമ്പര്യ ശാപങ്ങളെ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ ഫാമിലിയിൽ പ്രവേശിച്ചു ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കർത്താവ് നൽകി ഇന്ന് വരെയും കുടുംബജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു അടുത്ത മൂന്നാമതായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ ഒരു ബ്രേക്ക് ത്രൂ ചെയ്തു എന്റെ മിനിസ്ട്രിയുടെ അതിരുകൾ വിശാലമായി അതുവരെ വെറും മുന്നൂറോ നാനൂറോ അഞ്ഞൂറ് പേരിലെ മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഞാൻ പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം എന്ന വലിയ മീറ്റിങ്ങിൽ കയറാനും ഉന്നതന്മാരായ ദൈവ ദാസന്മാരോട് കൂടെ ഒരുമിച്ച് സുസൂക്ഷിക്കാനും ഉന്നത വേദികൾ പങ്കിടാനും കർത്താവിന്റെ ശുശ്രൂഷിയിൽ ഷിഫ്റ്റ് ചെയ്തു എന്റെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ് ഇതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒരു ബ്രേക്ക് ത്രൂവും കൂടി എന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ സെഷനിൽ കൂടി ഞാൻ പങ്കെടുത്തു ആ ബ്രേക്ക് ത്രൂ സെഷൻ കഴിഞ്ഞ മെയ് മാസം മുതൽ ഏപ്രിൽ മാസം എനിക്ക് ഒന്നും കാണാൻ ില്ല പക്ഷെ മെയ് മാസം മുതൽ ഫിനാൻഷ്യലി അസാധാരണമായ ഫ്ലോനസ് ഞാൻ അനുഭവിക്കാൻ ഇടയായി ഇന്ന് വരെയും അതുകൊണ്ട് ഞാൻ അനുഭവിച്ചതിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന തീർച്ചയായിട്ടും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വൽപ്പമുണ്ട് വിശ്വസിക്കുന്നവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും ആമേൻ വിശ്വാസത്താൽ കൂടാത്തതൊന്നുമില്ല ആമേൻ വിശ്വസിക്കുന്നവൻ യേശു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുക ഇന്ന് രാത്രി വിശ്വാസത്താൽ യേശു നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഡിവൈൻ ബ്രേക്ക് ത്രൂ ഉറപ്പായിട്ട് നടന്നിരിക്കും െന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു അതുകൊണ്ട് ബ്രേക്ക് ത്രൂ കഴിയുമ്പോൾ പതിനഞ്ച് ദിവസവും മുപ്പത് ദിവസങ്ങൾ നിങ്ങൾ ചില സ്ട്രഗിളുകൾ ഫീൽ ചെയ്യേണ്ടി വരും അതിനെ തെറ്റിദ്ധരിക്കരുത് ഒന്നാമത്തെ കാര്യം ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആ ഓപ്പറേഷന്റെ ആമേൻ സ്റ്റിച്ച് ഉണങ്ങി ആ നോർമൽ ആകേണ്ടതിന് ഏകദേശം ഒരു മാസത്തിൽ അധികം എടുക്കും പതിനഞ്ച് ദിവസങ്ങൾ ആമേൻ ഭയങ്കരമായ വേദനയിലും പ്രയാസങ്ങളിലും കൂടി പോകും അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കും പിന്നെ കുറച്ച് കുറച്ചായിട്ട് വേദനകൾ മാറി നോർമൽ ലെവലിലേക്ക് വരും ഏകദേശം മുപ്പത് മാസമെങ്കിലും ഒരു പരിധി വരെ എത്തേണ്ടതിന് സോറി മുപ്പത് ദിവസം വരെ ആകും അതുപോലെയാണ് ഇത് നമ്മുടെ പ്രാണനിൽ നടക്കുന്ന ഓപ്പറേഷൻ ആണ് കേഴ്സിന് ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങളിലുള്ള ഭൂതങ്ങളെ പുറത്താക്കുക അപ്പം കൈവശങ്ങൾ ശർദ്ദിക്കും അകത്തിരിക്കുന്ന അശുദ്ധാത്മാക്കൾ പുറത്തു പോകും ചിലപ്പോൾ ഏംപോക്കം വരും ചിലപ്പം കോട്ടുവാ വരും ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥതകൾ നിങ്ങൾ അകത്തിരുന്ന് പുറത്തു പോകുന്നത് ഉണ്ടാകും അതിൻ്റെതായ ക്ഷീണങ്ങളും അസ്വസ്ഥതകളും മെന്റലി നിങ്ങളുടെ തല മുതൽ പാദം വരെയൊക്കെ പല മേഖലകളിലും ഒരു മാസം നിങ്ങൾക്ക് അസ്വസ്ഥതയുമായി ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് ശാപം മുറിഞ്ഞതിന്റെ അടയാളമാണ് മുറിഞ്ഞതിന്റെ അടയാളമാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മുറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മുറിഞ്ഞതിന്റെ അടയാളമാണ് ആമേൻ അതിന് ആത്മാവിൽ നടക്കുന്ന ഓപ്പറേഷൻ ആണ് ഒന്ന് റീസ്റ്റോർ ആയി വരേണ്ടതിന് കുറച്ച് എടുക്കുന്ന കുറച്ച് സമയങ്ങളാണ് ഒന്ന് തോന്നലുകൾ നിങ്ങൾക്ക് ഏകാന്തത തോന്നും ആമേൻ വിലയില്ലായ്മ തോന്നും ആമേൻ അതേപോലെ പ്രാപ്തിയില്ലായ്മ തോന്നും മനസ്സിൽ ഭയങ്കര ചിന്താ കുഴപ്പത്തിലാക്കും കോപം നിരാശ നിങ്ങളെ ഒന്നും അറിവില്ലാത്തതുപോലെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ ശാപം മുറിഞ്ഞതിന് അടയാളമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് തോന്നലുകൾ ഉണ്ടാകും രണ്ടാമത് ചിന്തകൾ നിങ്ങൾക്ക് ലഭിച്ചതായ പഠിപ്പിക്കലിനു എതിരായും ഈ എതിരായിട്ടൊക്കെ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ആമേൻ എന്നിട്ട് ആ ദൈവദാസിനെതിരെയും ദൈവപുരുഷന്മാർക്കെതിരെയും സംസാരിക്കാനൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കും അങ്ങനെയുള്ള തോന്നലുകൾ ഇതൊക്കെ വെറുതെയാണെന്നും ഇതെല്ലാം ചുമ്മാതയാണെന്നും ആമേൻ അങ്ങനെയൊക്കെ വെറുക്കാനുള്ള തോന്നലുകൾ നിങ്ങളിൽ കൊണ്ടുവരും അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടായാൽ അത് കോപം മുറിഞ്ഞതിന്റെ അടയാളമാണ് അടുത്ത ദുർസ്വപ്നങ്ങൾ ഉണ്ടാകും നിങ്ങളിൽ നിന്ന് വിട്ടുപോയ പോയതെല്ലാം നിങ്ങൾ കാണും രാത്രികളിൽ സ്വപ്നങ്ങളിലൂടെ അവ പ്രത്യക്ഷപ്പെടും പ്രത്യേകിച്ച് നിങ്ങൾ ആരുമായിട്ടെങ്കിലും അവിഹിത ബന്ധങ്ങൾ ലൈംഗിക ബന്ധങ്ങളുമായിട്ടൊക്കെ ആമൻ പ്രേമം ഇതുപോലെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം രാത്രി നിങ്ങൾക്ക് സ്വപ്നത്തിൽ വരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരുമായിട്ട് നിങ്ങൾ വീണ്ടും ആമേൻ സ്വപ്നം കാണും ആമേൻ അതേപോലെ പ്രേമിച്ചവരെ വീണ്ടും കാണും ആമൻ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്ത് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ കള്ളുഷാപ്പിലേക്ക് കയറി പോകുന്ന പോലെയൊക്കെ തോന്നും പുകവലിക്കുന്നവങ്ങൾ സിഗരറ്റൊക്കെ ഊതുന്ന പോലെയൊക്കെ തോന്നും അതിനർത്ഥം വീണ്ടും ചെയ്യുക എന്ന് ആരും തീരുമാനിച്ചേക്കരുത് ആമേൻ വിട്ടുപോയ ഭൂതങ്ങൾ ഓർമ്മയിൽ വരുന്നതാണ് അത് ശാപം മുറിഞ്ഞതിന്റെ അടയാളമാണ് അതുപോലെ വഴക്കുണ്ടാക്കിയവർ പിണങ്ങിയവർ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പള്ളികളിൽ പോയ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഓർമ്മയിൽ വരും ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതുപോലെയോ പള്ളിയിൽ പോയി ആരാധിക്കുന്നത് പോലെയോ ആമൻ മോസ്റ്റി പോയതുപോലെയോ ടെമ്പിളിൽ പോയത് പോലെയോ അങ്ങനെയൊക്കെ ആമൻ സ്വപ്നങ്ങൾ കാണും അതുപോലെ രക്തച്ചൊരിച്ചലുകൾ കാണും ഇങ്ങനെയുള്ളതൊക്കെ തോന്നിയാൽ ശാപം മുറിഞ്ഞതിന്റെ അടയാളമാണ് അങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടായാൽ പേടിക്കേണ്ട ശാപം മുറിയപ്പെട്ടതിന്റെ അടയാളമാണ് അടുത്ത വേദനകൾ ആമൻ നിങ്ങളുടെ അവയവങ്ങളിൽ ിൽ ആമേൻ ശരീരത്തിൽ നിന്ന് ദുർഭൂതങ്ങൾ പോകുന്നതോടെ അവയവങ്ങളിൽ ഭയങ്കര ചിന്താ കുഴപ്പവും എന്തൊക്കെയും അസ്വസ്ഥതകളും വേദനകളും ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടായാൽ അത് ശാപം മുറിഞ്ഞതിന്റെ അടയാളമാണ് പിന്നെ മനുഷ്യരിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചില സമയം നിങ്ങൾക്ക് ലഭിച്ചതിന്റെ അറിവിനെതിരെ ചില നിങ്ങളെ ചോദ്യം ചെയ്യുകയോ ആക്രമിക്കുകയോ ആമൻ സാത്താന്റെ ആളുകളെ അയക്കുകയോ കൗശലപരമായി തന്ത്രപദമായി ആമൻ നിങ്ങളെ ആമൻ ഈ വിശുദ്ധ പിടിയിൽ നിന്ന് നിങ്ങളെ വീണ്ടും പഴയ നിലവിയർത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കും അങ്ങനെയുള്ള ആക്രമണങ്ങൾ വന്നാൽ ശാപം മുറിഞ്ഞതിന്റെ അടയാളമാ നിങ്ങൾ അതിനെ അതിജീവിച്ച് ജയിച്ചോണം കുടുങ്ങി കുടുങ്ങിപ്പോകരുത് അടുത്ത് ഭൂതങ്ങളിൽ നിന്നുള്ള ആക്രമണം നടക്കും നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ ആമൻ മുൻ ജീവിതത്തിൽ ഏതെങ്കിലും സാധാന്യ ആ ശക്തികൾ അടിമപ്പെടുത്തി വെച്ചിരുന്നുവെങ്കിൽ അവ നിങ്ങളെ പിന്നെയും പിന്മാറ്റത്തിലേക്ക് വലിച്ചെടുക്കേണ്ടതിന് ഭൂതങ്ങൾ നിങ്ങളെ ഉപദ്രവ ഉപദ്രവത്തിലേക്ക് കൊണ്ടുപോകും ആമൻ യേശുവിനെ എങ്ങനെ പരീക്ഷിച്ചോ അതുപോലെ പിശാദി നമ്മെ പരീക്ഷിക്കും അങ്ങനെ വന്ന് നമുക്ക് പെട്ടെന്ന് അസ്വസ്ഥതകൾ കൊണ്ടുവരും രോഗം കൊണ്ടുവരും മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യും ചിലപ്പം അപകടങ്ങൾ വരുത്താൻ ആമൻ ശ്രമിക്കും ഇങ്ങനെ പല ശ്രമങ്ങൾ നടത്തും നിങ്ങൾക്കൊന്നും ഉണ്ടാകത്തില്ല മേനാ ശ്രമമേ നടക്കത്തുള്ളൂ അത് നിങ്ങളെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാനാണ് ചിലപ്പോൾ രോഗം മൂർച്ഛിക്കുന്ന പോലെ ഇരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇന്നിപ്പോ രോഗം കൂടി ആമേൻ എന്തോ പ്രാർത്ഥിച്ചതാണോ കുഴപ്പമെന്ന് വിചാരിക്കും അത് നിങ്ങളെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പിശാചിന്റെ ശ്രമമാണ് നിങ്ങളെ അതിന് അതി അതിജീവിക്കണം അടുത്ത ചില നാളുകളിൽ കംപ്ലീറ്റ്ലി അവ വിട്ടുപോയി നിങ്ങൾ സ്വതന്ത്രമായി എന്നേക്കുമായി അനുഗ്രഹ മേഖലയിലേക്ക് നിങ്ങൾ എത്തുവാൻ ഇടവരും അതുപോലെ ആമൻ ശാപം മുറിഞ്ഞതിന്റെ അടയാളം പറയാം ശാപം മുറിഞ്ഞതിന്റെ അടയാളം നിങ്ങൾ തലത്തിൽ ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാകും നിങ്ങളിൽ നിന്ന് അഴിഞ്ഞുപോയ കെട്ടുകളിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യവും ആത്മീയ അനുഗ്രഹവും പ്രാപിക്കും പ്രാർത്ഥനയിൽ അതിയായ ഒരു മുന്നേറ്റം ഉണ്ടാകും വെളിപ്പാടുകളെ ഒരു വലിയ വർദ്ധനവുണ്ടാകും ആ മീൻ പ്രവചന ശബ്ദങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കും ആത്മീയ വരങ്ങൾ നിങ്ങളിൽ അധികമായി ജ്വലിക്കാൻ തുടങ്ങും ആമേ യേശുവിനെ കുറിച്ചുള്ള പിതാവിനെ കുറിച്ചുള്ള ശരിയായ ധാരണ നിങ്ങൾക്കുണ്ടാകും ദൈവിക ഉദ്ദേശവും ദിശയും മനസ്സിലാക്കി ചിന്താകുഴപ്പങ്ങളിൽ നിന്ന് വേർപെട്ട് നിങ്ങൾ യഥാർത്ഥമായ ദർശന ത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും മറ്റുള്ളവരുമായി നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകും ആമീൻ പലരും ശാരീരികമായും വികാരപരമായും സൗഖ്യമായി നിങ്ങൾ വിടിവിക്കപ്പെടും ഇത് ശാപം മുറിഞ്ഞതിൻ്റെ അടയാളമാണ് ശാപം മുറിഞ്ഞതിന്റെ മറ്റ് അടയാളങ്ങളാണ് നിങ്ങൾ ഫിനാൻഷ്യലി അനുഗ്രഹിക്കപ്പെടും സമ്പത്ത് കൊണ്ട് നിങ്ങൾ നിറയപ്പെടും ജോലിയിൽ നിങ്ങൾക്ക് ഉയർച്ചകൾ സംഭവിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ സന്ദർശിക്കപ്പെടും നിങ്ങളുടെ കൃഷി സമ്പത്തിൽ വർധനവുണ്ടാകും രോഗങ്ങൾ സൗഖ്യമാകും ആമേൻ നിങ്ങൾ മേൽഗതി പ്രാപിക്കാൻ തുടങ്ങും കൈതൊടുന്നതിലെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകും ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്നു മുതൽ താഴോട്ട് പറയപ്പെട്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങളാണ് ഒരു നീണ്ട പട്ടിക നാം പഠിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമുണ്ട് എങ്ങനെയാണ് ശാപം മുറിയുന്നത് ആമേൻ ക്രൂശിൽ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നമ്മെ വിടിവിക്കപ്പെടുകയാൽ യേശുവുമായി ഒരു വ്യക്തിപരമായ ബന്ധവും ആമേൻ ക്രിസ്തുവിനെ സ്വന്തം മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കുകയും ക്രിസ്തുവുമായി ഒരു വിശുദ്ധ ജീവിതത്തിന് നിങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ അതോറിറ്റി നിങ്ങൾ ലഭിക്കുന്നു അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിൽ ആകുന്നതോടെ നിങ്ങളിൽ നിന്നുള്ള ശാപത്തിന്റെ ശക്തികൾ മുഴുവൻ തകർക്കപ്പെടുന്നു തകർന്ന് പോകുന്നു അങ്ങനെയാണ് ദുരാത്മാക്കൾ നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നത് മീൻസ് വിളിച്ച് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ ഇരുട്ട് നമ്മെ വിട്ട് പുറത്തു പോകുകയും നാം സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുന്നു സ്തോത്രം എങ്ങനെയാണ് ശാപത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കേണ്ടത് എങ്ങനെയാണ് നാം ശാപത്തെ മുറിച്ചു കളയുന്നത് ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലക്കി വാങ്ങി എന്ന അതിനാധാരത്തിൽ നാം ശാപത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിച്ച് നിങ്ങളിലുള്ള ഭൂതത്തെ പുറത്താക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലുള്ള ഭൂതം പുറത്തു പോകും നിങ്ങളിലുള്ള ഭൂതം പുറത്തു പോകുന്നതോടെ ആ ബന്ധനങ്ങൾ ആ ശാപത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്നു ആ ഇനി എങ്ങനെ ഭൂതങ്ങൾ പുറത്തു പോകും എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ക്ഷണം ഭൂതങ്ങൾ പുറത്തു പോകുന്നത് അഞ്ചു വെയിൽ കൂടിയാണ് ഇന്നലെ ഞാൻ എടുത്തതാണെങ്കിലും പുതിയതായിട്ടുള്ളവർ കൊണ്ട് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു ഒന്ന് ഭൂതങ്ങൾ പുറത്തു പോകുന്ന വഴി ദീർഘ ശ്വാസം വഴി ഭൂതങ്ങൾ പുറത്തു പോകും നിങ്ങൾ കണ്ടിട്ടില്ലേ ഭൂതങ്ങൾ ഇളകുമ്പോൾ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കുന്നത് ഭൂത ആത്മാവ് പുറത്തു പോകുന്നതാണ് അശുദ്ധാൽമാക്കൾ പുറത്തു പോകുന്നതാണ് ഭൂതങ്ങൾ പുറത്തു പോകുന്ന വഴി ഒന്ന് ശ്വാസം രണ്ട് ഭൂതങ്ങൾ പുറത്തു പോകുന്നത് വാക്കോട്ട ആമേൻ നിങ്ങൾ കോട്ടുവ ആമേൻ നിങ്ങൾ ആമേൻ ശ്വാസിച്ച് ഭൂതങ്ങൾ പുറത്താക്കുമ്പോൾ ഭയങ്കരമായി കോട്ടുവ വരും കോട്ടുവ വരുന്നത് ചുമ്മാ കൊണ്ട് വരുന്ന കോട്ടുവ അല്ല നിങ്ങളുടെ അകത്തളത്തിൽ നിന്ന് പറഞ്ഞ ഉടനെ കോട്ടുവാ വരാൻ തുടങ്ങി ആമേൻ അകത്തളത്തിൽ നിന്ന് ആമേൻ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് വരും മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് വരും അങ്ങനെ കോട്ടുവ വരുന്നുവെങ്കിൽ അശുദ്ധാത്മാവ് പുറത്തു പോകുന്നതാണ് അങ്ങനെ കോട്ടുവ വരുമ്പോൾ നിങ്ങൾ ഉം അങ്ങനെയൊന്നും വെക്കരുത് ഇങ്ങനെയൊന്നും വെക്കരുത് വാ തുറന്നു വിടണം വാ തുറന്നു വിടണം ആ ദുരാത്മാവ് പുറത്തു പോകാൻ നിങ്ങൾ അനുവദിക്കണം കോട്ടുവായിൽ കൂടി അശുദ്ധാത്മാവ് പുറത്തു പോകും മൂന്നാമത് ഏമ്പൊക്കം വഴി അശുദ്ധാത്മാവ് പുറത്തു പോകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഉദരത്തിൽ ഗ്യാസ് ഇളകി പുറത്തു വരുന്ന പോലെ ഏമ്പൊക്കം ഓ അങ്ങനെ ആമേൻ പോകും ആമേൻ അങ്ങനെ ഏമ്പോക്കം വഴിക്ക് ദുരാത്മാക്കൾ പുറത്തു പോകും അങ്ങനെ ഏമ്പൊക്കം വരുമ്പോ ഇങ്ങനെയൊന്നും വെക്കരുത് അങ്ങനെ വെച്ചാൽ നിങ്ങൾ അതിനെ അടച്ചു വെക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അടച്ചു വെക്കരുത് വാ തുറന്നങ്ങ് വിടുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കുന്ന നിങ്ങളുടെ ഡിവൈസിന് മുമ്പിലായിരിക്കുന്ന നിങ്ങളുടെ ഡിവൈസ് മ്യൂട്ടിലാണ് അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഒന്നും പുറത്തു വരത്തില്ല എന്ത് നടന്നാലും നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കേണ്ട ധൈര്യമായി അതിനെ പുറത്താക്കുക ആ സ്പിരിറ്റ് ഏത് വഴിക്കെങ്കിലും പുറത്തു പോകട്ടെ ദുരാത്മാക്കൾ പുറത്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏമ്പൊക്കം വഴിക്ക് പുറത്തു പോകും നാലാമത് ഒമിറ്റ് ചെയ്ത് സർദിച്ച് പുറത്തു പോകും ഒമിറ്റ് ചെയ്യും ഒമിറ്റിംഗ് ടെൻഡൻസി വന്നാൽ നിങ്ങൾ ഒമിറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഒമിറ്റ് ചെയ്യാൻ ൊമിറ്റ് ചെയ്ത് അതിനെ പുറത്താക്കണം ആമേൻ ചിലപ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി കൂടെ ഒമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ ഒന്നും കാണത്തില്ല ആമേൻ ചില ഉമൾനീരോ പതയോ അങ്ങനെയൊക്കെ വരത്തുള്ളൂ പക്ഷേ ചില ടേസ്റ്റുകൾ വരും കയ്പ് വരും ചിലർക്ക് കയ്പ്പ് വരും ചിലർക്ക് മധുരങ്ങൾ വരും ചിലർക്ക് പുളി വരും ആമേൻ അത് ആ സ്പിരിറ്റിന്റെ പ്രത്യേകതയാണ് അങ്ങനെയാണ് സ്പിരിറ്റ് പുറത്തു പോകുന്നത് ആമേൻ വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു ഒമിറ്റ് ചെയ്യാൻ തോന്നിയാൽ നിങ്ങൾ വൊമിറ്റ് ചെയ്യണം ഒമിറ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വെച്ചോ ആമീൻ വൊമിറ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് ആമേൻ വാഷ് ബേസിനിലോ ടോയ്ലറ്റിലോ നിങ്ങൾ പോകരുത് ആമേൻ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രസൻസ് വിട്ട് നിങ്ങൾ മാറരുത് അതുകൊണ്ട് ആൾറെഡി ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ച പോലെ കവറോ പാത്രമൊക്കെ കരുതി വെച്ചു ആമേന എല്ലാവരും ഒമിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഒമിറ്റ് ചെയ്യുന്നവരുണ്ടാകും ആമേന അങ്ങനെ ഒമിറ്റ് ചെയ്താൽ നിങ്ങൾ ആൾറെഡി പ്രിപ്പേർഡായി ആ ദുരാത്മാവിനെ നിങ്ങൾ പുറത്താക്കാൻ ശ്രമിക്കുക അടുത്ത് അഞ്ചാമതായിട്ട് ദുരാത്മാവ് പുറത്തു പോകും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും സിംറ്റംസസ് ഉണ്ടാക്കും വേദന ഏതെങ്കിലും ഒരു വേദന വരും റിലീഫായി പോകും ഒരു വേദന ഉണ്ടായിട്ട് റിലീഫാകും അങ്ങനെ ദുരാത്മാക്കൾ നമ്മളിൽ നിന്ന് പുറത്തു പോകും ഇതാണ് ദുരാത്മാക്കൾ പോകുന്ന വഴികൾ എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലായി മനസ്സിലായെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ ഹാലേ ലൂയ ആമേൻ ആ എന്താണ് ശാപം ശാപത്തെക്കുറിച്ച് കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആമേൻ എന്നെ ആമേൻ ഈ അവസാനത്തെ ആ ദിവസങ്ങളിൽ വർഷാവസാന ദിവസങ്ങളിൽ ഈ ഒരു ശുശ്രൂഷിക്ക് ആമേൻ എന്നെ പ്രേരിപ്പിച്ചത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ അനുഭവിച്ച അനുഗ്രഹത്തിൽ നിന്ന് മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടണം ഇടിവിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടെയാണ് ഈ ശുശ്രൂഷിക്ക് വേണ്ടി നാം സ്റ്റെപ്പ് വെച്ചത് സമയം എന്തോരോ ആകുമെന്ന് എനിക്കറിയത്തില്ല ആൾറെഡി ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്തിരുന്നു നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ ഒതുക്കി ആകാരം കൊടുക്കേണ്ടവർക്ക് ആകാരം കൊടുത്ത് കുഞ്ഞുങ്ങളെ ഉറക്കിക്കെടുത്ത് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ആമേൻ ആവശ്യമുള്ള നെറ്റും നിങ്ങൾ ആമേൻ ചാർജ് ചെയ്ത് വേണം ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ എന്ന് മുന്നമേ ഞാൻ അറിയിച്ചിരുന്നു കാരണം ആമേൻ സമയം എത്രയായാലും നിങ്ങൾക്ക് ഒരു ഡെലിവറൻസ് ആണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഡെലിവറൻസ് ആകുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും ഇരിക്കുന്ന അവസാന വ്യക്തിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ അത് വെളുപ്പിന് അഞ്ചു മണിയായാലും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ ആമേൻ അതുവരെയ്ക്കും നിങ്ങൾ ഒരു ഡെലിവറൻസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പേർഡ് ആയിരിക്കുക ഒരിക്കലും ആമൻ ചുമ്മാ ഷോ ആമീൻ ഒരു ഷോ കാണിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മീറ്റിംഗ് അപ്പ് ചെയ്യത്തില്ല ആമേൻ ഈ രാത്രി നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ നടക്കണമൻ അതിയായി ഞാനും കൊതിക്കുന്നു ആമേനടുത്ത് ആമേൻ കാര്യം ഈ മീറ്റിംഗിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ഈ വർഷവസാന ദിവസങ്ങൾ സകല മേഖലകളിൽ നിന്നും ദുരാത്മാക്കളിന് വിടിവിക്കപ്പെട്ടിട്ട് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഫ്രഷ് അപ്പായി പ്രവേശിക്കട്ടെ എന്നും ഒരു നെക്സ്റ്റ് തലം നിങ്ങൾക്കായി തുറക്കപ്പെടട്ടെ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തലത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നടന്നാൽ അത് നടക്കട്ടെ എന്നും ഒരു അതിയായ ദാഗത്തോടെയാണ് നമ്മൾ ഈ മീറ്റിങ് ക്രമീകരിച്ചത് അതുകൊണ്ട് ഞാൻ അധികം ആഗ്രഹിക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നല്ല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ നാം നല്ല സാക്ഷ്യങ്ങൾ കേട്ടായിരുന്നു പ്രത്യേകിച്ച് ഭർത്താവിന്റെ അഭിഷക്തൻ ബിനു ബ്രദർ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സുസൂഷയിൽ ദുരാത്മാക്കൾ പുറത്തു പോകുന്നതും വലിയ ബ്രേക്ക് ത്രൂ ഫീൽ ചെയ്ത ഇന്നലെ സാക്ഷ്യം പറഞ്ഞു മറ്റു പല ദൈവമക്കളും മക്കളും ഇന്നലകളിൽ സാക്ഷ്യം പറഞ്ഞു ഇന്ന് സാക്ഷ്യം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ സാക്ഷ്യം പറയിപ്പിക്കുന്നില്ല സ്തോത്രം ആമേൻ പക്ഷേ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഉണ്ട് നാളെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സമയം തരുന്നതായിരിക്കും ആമേൻ അതുകൊണ്ട് ആമേൻ ആ സാക്ഷ്യം തന്നെ നമ്മെ അനേകര ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച്

പ്രാർത്ഥിച്ചെ നിന്നെ തകർക്കുവാനോ ആമേൻ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന എന്ന പാട്ടിന്റെ ചില ശരണങ്ങൾ ആമേൻ നല്ല കരങ്ങൾ തട്ടി ആത്മാവിന്റെ നിറവിൽ ആമേൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റുകൾ ഒന്ന് ശക്തമായി പാടി ആരാധിച്ച് ബ്രേക്ക് ത്രൂ സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും ആമേൻ കൈകൾ തട്ടി ആത്മാവിന്റെ നിറവിൽ ആ പാട്ടിന്റെ ശരണങ്ങൾ പാടി ആരാധിച്ചാട്ടെ

ൾ തട്ടി അഭിഷേകത്തെ നിറഞ്ഞ കർത്താവിനെ സ്തുതിച്ചാട്ടെ സാന്നിധ്യത്തെ അനുഭവിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ हो रावा शेखी नियां तेरे ये बढ़िया कपरा रावा सिद्धिना ने बार थमा नगासम ठहरा लेरा बैला प्रभाव थे ना ये बढ़िया कष्मा हंसत बरा लेरा बा ये करीबन थी रिविहिड़ना प्रभु थमा नगड़ाग सिया देराम देंगी चाहे कसाव ले लूए हाँ ले लूए धन की लॉड धन की लॉड धन की लॉड हाँ ले लूए हाँ ल ആമേ നാം ഒരു കൺഫസിംഗ് പ്രയർ പ്രാർത്ഥിച്ചിട്ട് കർത്താവിന് വേണ്ടി ആമേൻ വിതയ്ക്കാൻ എടുക്കുന്ന നിമിഷമാണ് വിതയ്ക്കാൻ തീരുമാനിക്കുന്ന നിമിഷമാണ് ഒരു വേണ്ടി പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ബ്രേക്ക് സെഷനിലേക്ക് പ്രവേശിക്കും ഞാൻ പറയുന്നത് എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് ആമീൻ എന്നെ ഫോളോ ഫോളോഅപ്പ് ചെയ്ത് പറഞ്ഞാട്ടെ ആമീൻ ഇതൊരു കൺഫസിംഗ് ആണ് വിശ്വാസത്തോടെ നിങ്ങൾ ഈ കൺഫസിംഗ് പ്രയർ ഏറ്റു പറയുക എല്ലാവരും ചേർന്ന് പറഞ്ഞെ ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എൻ്റെ ആത്മാവിന്റെ കർത്താവാകുന്നു എൻ്റെ മനസ്സിന്റെ കർത്താവാകുന്നു എൻ്റെ വികാരങ്ങളുടെ കർത്താവാകുന്നു എൻ്റെ ഇച്ഛാശക്തിയുടെ കർത്താവാകുന്നു എൻ്റെ മുഴു ആളത്വത്തിന്റെ കർത്താവാണെന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിലക്ക് വാങ്ങപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ദൈവ പൈതലാകുന്നു ഞാൻ ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ക്രിസ്തുയേശുവിൻ്റെ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി സകലവും പുതിയതായി തീർന്നിരിക്കുന്നു ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു യേശുവിലുള്ള എനിക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഞാൻ ന്യായപ്രമാണത്തിനല്ല കൃപക്കത്ര അധീനരാകയാൽ പാപം എന്നിൽ കർത്തൃത്വം നടത്തുകയില്ല വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാകുന്നു ഞാൻ ക്രിസ്തു യേശു മുന്തിരിവള്ളിയുടെ ശാഖയാകുന്നു ഞാൻ യേശുവിൻ്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു ചാനലാകുന്നു ഞാൻ നിലനിൽക്കുന്ന ഫലം കായ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലാകുന്നു ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു ദൈവം ആത്മീകമായി എൻ്റെ പിതാവാകുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടി കൂട്ടവകാശിയും ക്രിസ്തുവിൻ്റെ അവകാശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു ഞാൻ പരിശുദ്ധാൽമാവിൻ്റെ ആലയമാകുന്നു ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ജീവനും എന്നിൽ വസിക്കുന്നു ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ഏക ആത്മാവായിരിക്കുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാകുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ പുതിയ സൃഷ്ടിയാകുന്നു ഞാൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി നിരപ്പിൻ്റെ സുസൂഷകനുമായിരിക്കുന്നു ഞാൻ വിശുദ്ധനാകുന്നു ഞാൻ ദൈവരാജ്യത്തിൻ്റെ പൗരത്വമുള്ളവനാകുന്നു ഞാൻ ക്രിസ്തുവിന്റെ കൈപ്പണിയായ സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്ത്യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു ഞാൻ ക്രിസ്ത്യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ നീതിയാകുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു ഞാൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനാകുന്നു ഞാൻ ക്രിസ്തുവിൽ സകലത്തിലും ജയാളിയാകുന്നു ഞാൻ ലോകത്തിൽ അന്യനും പരദേശിയുമാകുന്നു ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഗത വർഗവുമാകുന്നു ദൈവത്തിന്റെ സ്നേഹം എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിശുദ്ധനും നിഷ്കളങ്കനുമായി ലോകസ്ഥാപനത്തിന് മുന്നമേ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്തെ എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഖങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധമായി ദൈവത്തിന് സമർപ്പിക്കുന്നു ഞാൻ േശു ക്രിസ്തു മുഖാന്തരം അബ്രഹാമിന്റെ അനുഗ്രഹത്തിൻ്റെ അവകാശിയാകുന്നു എൻ്റെ പൗരത്വം ഇവിടെയല്ല സ്വർഗത്തിലാണ് എൻ്റെ പാരമ്പര്യം ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് അത്ര യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിക്കുകയും വിലയ്ക്ക് വാങ്ങപ്പെടുകയും ചെയ്തിരിക്കുക കൊണ്ട് ഞാനിപ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലാകുന്നു ജഡപ്രകാരം ഞാൻ ആരെയും അറിയുന്നില്ല ഞാൻ ക്രിസ്തു യേശുവിലായതിനാൽ ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ എനിക്ക് വരേണ്ടതിന് ഞാൻ ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചിരിക്കുന്നു എൻ്റെ ജഡപപ്രകാരമുള്ള പാരമ്പര്യം മുറിയപ്പെട്ട ഞാൻ ഇപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ പാരമ്പര്യത്തിൽ വേറുപെടുത്തുവാൻ കഴിയാത്ത വിധം ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ കർത്താവായ ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ എനിക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും എൻ്റെ ഹൃദയദട്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വലബത്തത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം െന്നും ഞാൻ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എല്ലാ കൈകൾ തട്ടിയ അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ ആ വിശ്വാസ പ്രാർത്ഥനയെ കൺഫസ് ചെയ്ത് സ്തോത്രം കൺഫസീത്മാ റാധാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്ദ്രപ്പെട്ട് രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആമൻ സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്നാനത്തിന് സമർപ്പിച്ച് ക്രിസ്തുവുമായി നിങ്ങൾക്കൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകട്ടെ നിങ്ങളുടെ ശാപങ്ങൾ മുറിയപ്പെടേണ്ടതിന് യേശുമായി നിങ്ങൾക്കൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകട്ടെ ധരാധനാ ധരാസ്മരേരാധന സ്തോത്രം 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 ഇപ്പോഴേ അഴിയാൻ തുടങ്ങിയിരിക്കുന്ന ബന്ധനങ്ങൾ ആമേൻ ഈ സാന്നിധ്യത്തിൽ തന്നെ നിങ്ങളായിരിക്കും ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ നടക്കുമെന്ന് കർത്താവിനോട് പറയാൻ പറയുന്ന സ്തോത്രം ഹാലുയ ആമേൻ ഇപ്പോൾ നാം കർത്താവിന് വേണ്ടി കൊടുക്കാൻ കൊടുക്കുന്ന സമയം ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് ആമേൻ ആൾറെഡി നിങ്ങൾക്ക് ഇൻഫോം ചെയ്തിരുന്നു ആമേൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിതയ്ക്കാൻ വേണ്ടി ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കരങ്ങളിൽ എടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ എന്താണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് അത് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ആ പേപ്പർ ചുരുട്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചാട്ടെ വേഗത്തിൽ

ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ആമേൻ തീരുമാനിക്കുന്ന നന്മ നിങ്ങളുടെ കയ്യിൽ എടുത്ത് ഉയർത്തിപ്പിരിച്ചാട്ടെ ശൂന്യമായ കരത്തോടെ ആരും ഇരിക്കരുത് പത്ത് രൂപയായാലും നിങ്ങൾ കയ്യിലെടുക്കണം പത്ത് രൂപയായാലും നിങ്ങൾക്ക നോ പ്രോബ്ലം ആമേ നിങ്ങൾ ആയിരം കൊടുക്കണം പതിനായിരം കൊടുക്കണം നിങ്ങൾ ഓർക്കുകയേ വേണ്ട ആമേ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ് നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവർ ഏതെങ്കിലും നിങ്ങളാലാകാവുന്ന നന്മ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് ആകാവുന്ന നന്മ വിതയ്ക്കണം വിതച്ചാലേ കൊയ്യത്തുള്ളു വിതച്ചാലേ കൊയ്യത്തുള്ളു വിതയ്ക്കാത്തവർ കൊയ്യത്തില്ല ദൈവവചനത്തിൽ വളരെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തന്നു അതുകൊണ്ട് വിതയ്ക്കണം ഇപ്പം പ്രിപ്പയർഡ് അല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ എന്താണ് നിങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്ന അത് നിങ്ങൾ പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പറിനെ നിങ്ങൾ ചുരുട്ടി പിടിക്കുക ആ പേപ്പർ നിങ്ങളുടെ കയ്യിലുള്ള നന്മയാണ് അതിനെ വിശ്വാസത്തിലുരുട്ടിപ്പിടിച്ചു ഡോണ്ട് വരി നോ പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ രണ്ട് രൂപയോ ഉള്ളെങ്കിലും നോ പ്രോബ്ലം ആ രണ്ട് രൂപ ഉയർത്തിപ്പിടിക്കുക ഒരു രൂപയോ ഉള്ളെങ്കിൽ ആ ഒരു ഒരു രൂപ ഉയർത്തിപ്പിടിക്കുക അതിനെ ആയിരമായിട്ട് വർദ്ധിപ്പിക്കുന്ന കർത്താവിന്റെ മുമ്പാകെ ആണ് നാം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി ഒന്നും ഇല്ല എന്ന് വിചാരിക്കേണ്ട ഉള്ളത് മതി ഉള്ളത് മതി കടം വാങ്ങിക്കേണ്ട ഉള്ളതിനെ ഉയർത്തിപ്പിടിക്കുക കമാൻ വേഗത്തിൽ ഉയർത്തിപ്പിടിച്ചാട്ട് शादरा जनार्थना जना देना बिरिगडगर बीरी का डगर डगर डदेना लेबन यान थरा लरबल प्राउडा बरा बड़ा जगन प्रबंध जेबसी टेल हास्मा थरा लरबा ले लेखनीयान थरा लरबड़ा ഓക്കെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ആമീൻ എടുത്തു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർന്നിരിക്കട്ടെ കൈകൾ ഉയർന്നിരിക്കട്ടെ ഉയർത്തിപ്പിടി വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിച്ച വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിക്കുക ഈശോപ്പായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അവസാനത്തെ മാസത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി ബാധ്യതയുള്ളവരാ ജോലിയില്ലാത്തവരാ വീടില്ലാത്തവരാ വസ്തുവില്ലാത്തവരാ വാഹനങ്ങളില്ലാത്തവരാ സമ്പത്തില്ലാത്തവരാ ദാരിദ്ര്യരാ നിന്ദിക്കപ്പെട്ടവരാ മുറിവേറ്റവരാ രോഗികളാ എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് തന്നെ നന്മയിൽ നിന്ന് രോഗരി ദൈവരാജ്യത്തെ സ്നേഹിച്ച് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ഞങ്ങൾ വിതയ്ക്കുന്നു ആമേൻ പറ കർത്താവ് ആമീൻ ജാനുവരി ആമീൻ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പ്രാരംഭഘട്ടം മുതൽ ഞങ്ങൾ ഫിനാൻഷ്യലി ഒരു ഭയങ്കര അനുഗ്രഹങ്ങൾ അനുഭവിക്കണം മൃഗസമ്പത്ത് വർദ്ധിക്കണം വാഹനം അനുഗ്രഹിക്കപ്പെടണം വസ്തുവിൽ വിളവ് വർദ്ധിക്കണം ജോലിയിൽ പ്രൊമോഷൻ ഓർഡർ ഉണ്ടാകണം സാലറി ഇൻക്രിമെന്റ് നടക്കണം ബിസിനസ്സുകൾ വർദ്ധിക്കണം ശുശ്രൂഷകളിൽ അഭിവൃദ്ധി ഉണ്ടാകണം രാജ്യങ്ങളുടെ വഴികൾ തുറക്കപ്പെടണം ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ ഉണ്ടാകണം ആ വിശ്വാസത്തോടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് രണ്ട് മിനിറ്റുകൾ ആൽമാവിൽ ചില തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിച്ചേ തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിച്ച എല്ലാരും തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ തീരുമാനങ്ങളെ ദൈവ മാനിക്കും തീരുമാനങ്ങളെ മാനിക്കും ദൈവ വചന പ്രകാരം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചേ േശുവിന്റെ നാമത്തിൽ ദൈവപുരുഷനായ ഞാൻ കർത്താവ് എനിക്ക് തന്ന ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ അഭിഷക്തനായി ഞാൻ യേശുവിന്റെ നാമത്തിൽ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി കരങ്ങൾ ഉയർ കരങ്ങളിൽ അമേനൊരു നന്മ തീരുമാനിച്ചോ നന്മ എടുത്തോ കൈകളിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുഭ അമേൻ അവിടെ സമൃദ്ധിയിൽ നിന്നല്ല അവിടെ ഇല്ലായ്മയിൽ നിന്ന് കർത്താവിൻ്റെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് വേണ്ടി തീരുമാനമെടുത്താണ് അവിടെ കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ആ കരത്തെയും ആ നന്മയെയും ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവേ ആമേൻ ആ പ്രിയപ്പെട്ടവിടെ കരങ്ങളിലുള്ള ആ നന്മയെയും ആ കരത്തെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവടെ മനോഭാവം കർത്താവ് അറിയുന്നുണ്ടല്ലോ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും പക്ഷേ ദുഃഖത്തോടെ അരുത് ആമേൻ വേദനയോടെ അരുത് വ്യസനത്തോടെ അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനിൽ ദൈവം പ്രസാദിക്കുന്നു ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു ആ ദേവാലയത്തിൽ രണ്ട് വെള്ളിപ്പണമിട്ട ആമേൻ ദരിദ്ര വിധവയെ വലുതായിട്ട് കണ്ട് പ്രശംസിച്ച കർത്താവ് തന്റെ കുഞ്ഞുങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയെ ഐ മീൻ പ്രതീക്ഷയോടെ തിരുമുഖം നോക്കി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരത്തിന്റെ ഫിനാൻഷ്യൽ കേഴ്സസിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ഐ യുവർ പവർ റൈറ്റ് നൗ ഇൻ ജീസസ് സറ്റേൻ യേശുവിന്റെ നാമത്തിൽ അവിടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് നിന്റെ ദാരിദ്ര്യക്കാരത്തെ യേശുവിന്റെ നാമത്തിൽ ഫിനാൻഷ്യലി ഒരു ഡിവൈൻ ബ്രേക്ക് ത്രൂവിനെ ഞാൻ ഡിക്ലർ ചെയ്യുന്നു ഇപ്പോൾ അപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഈ നൂറ്റി അൻപത് പാർട്ടിസിപ്പൻസിനു വേണ്ടി ഫൈനാൻസിന്റെ ദൂതന്മാരെ റിലീസ് ചെയ്യുന്ന ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഫിനാൻസിന്റെ ധൂതന്മാർ ഇവർക്കായി ഇറങ്ങട്ടെ ഇന്ന് രാത്രി ഇല്ലാത്തവർക്ക് വേണ്ടി വഴികൾ തുറന്നു വരട്ടെ വിദേശ യാത്രകൾ ഓപ്പൺ ആകട്ടെ വിദ്യാഭ്യാസത്തിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ മൃഗസമ്പത്ത് വർദ്ധിക്കട്ടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ ജോലിയിൽ ആമേൻ വലിയ ഉയർച്ചകൾ നടക്കട്ടെ പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ സാലറി ഇൻക്രിമെന്റ് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ ആത്മാക്കളെ കൊണ്ട് നിറയട്ടെ ആമേൻ ആമേനോട് ധാന്യം വർദ്ധിക്കട്ടെ കളപ്പുരം നിറയപ്പെടട്ടെ സമ്പത്ത് വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സകലത്തിലും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ 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 യേശുപ്പ അവർ വിതയ്ക്കുന്നത് നൂറായി മടക്കി കൊടുക്കണമേ മടക്കി കൊടുക്കണമേ നൂറായി മടക്കി കൊടുക്കണമേ ഇല്ലാത്ത ശൂന്യമായ കരത്തെയും ഞാൻ അനുഗ്രഹിക്കുന്നു ആ കരങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കരങ്ങളായി മാറട്ടെ അവരുടെ ശൂന്യത ഞാൻ ശാസിക്കുന്നു ഇവരെ നശ്രയ്യനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഹർത്താവേ ഈ പ്രിയപ്പെട്ടവർ പറയണം ഞങ്ങൾക്ക് വീട് കിട്ടിയെന്ന് ഞങ്ങൾക്ക് വസ്തു വാങ്ങിച്ചെന്ന് വാഹനങ്ങൾ വാങ്ങിച്ചെന്ന് ജോലി ലഭിച്ചുവെന്ന് വിവാഹം നടന്നുവെന്ന് കടബാധ്യത മാറിയെന്ന് ആമ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് നല്ല സാക്ഷ്യങ്ങൾ തിരുനാമ മഹത്വത്തിനായി അടുത്ത ദിവസങ്ങൾ ഞങ്ങൾ കേൾക്കണം ആ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ അവിശക്തനായി ഞാൻ ഈ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ധ്രുവിനെ തുറന്നു വിടുന്ന യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഞാൻ പറയുന്ന പദം എന്നോട് ചേർന്ന് പറഞ്ഞ് ആ മീൻ സാത്താനെ ആദം മുതൽ ഇന്നുവരെ സാമ്പത്തികപരമായി നിനക്ക് എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന് മേലും തലമുറകളുടെ മേലും ഉണ്ടായിരിക്കുന്ന എല്ലാ നിയമപരമായ അവകാശവാദത്തെയും അധികാരത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ക്രിസ്തുവിന്റെ രക്തത്താലും എന്നുമായി മുറിച്ചു കളയുന്നു നിങ്ങളുടെ കരങ്ങളിലുള്ള നന്മയെ നോക്കിയിട്ട് നിങ്ങൾ പ്രവചിക്ക് ഞാൻ ആയിരം മേനി അനുഗ്രഹിക്കപ്പെട്ട് വർദ്ധിക്കും പറ അനുഗ്രഹിക്കപ്പെട്ട് വർധിക്കും എൻ്റെ കരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഐ ബ്ലസ് യു ഇൻ ജീസസ് മൈറ്റി നെയ്മർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കരങ്ങളിലുള്ള നന്മ ആമയെ നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക എന്റെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ എന്റെ ഗൂഗിൾ പേ അയച്ചു തരാം ആമേ എൻ്റെ അക്കൗണ്ട് നമ്പറിലോ എൻ്റെ ഗൂഗിൾ പേയിലോ നിങ്ങൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം കേസ് ബ്രേക്കിംഗ് ചെയ്തപ്പോൾ ഞാൻ ആരെയും ഓഫറിങ് വാങ്ങിച്ചില്ല ആമേൻ നിങ്ങൾ എവിടെ വേണമെങ്കിലും വിതയ്ക്കാൻ പറഞ്ഞു ചിലരിലെല്ലാം ബ്രേക്ക് ത്രൂ നടന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആമേൻ ഈ പ്രാവശ്യം മറ്റാർക്കും വിതയ്ക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ആമേൻ എൻ്റെ എന്റെ ഗൂഗിൾ പേ ജീസസ് ഫയർ എന്നാണ് ആമേൻ ആമേൻ എൻ്റെ ആ ഡിവൈസിൽ കാണുന്ന നമ്പർ ആണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ വൺ സെവൻ ഫോർ സിക്സ് സെവൻ ആ നമ്പറിലാണ് ഗൂഗിൾ പേ ആ മേൻ ഒരു രൂപ ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ടോ ഒരു രൂപ ഉണ്ടെങ്കിലും ധൈര്യമായിട്ടോ നിങ്ങൾ അധികം ഒന്ന് ഇടാൻ പോകണ്ട നിങ്ങളുടെ കയ്യിൽ ഇപ്പം വെച്ച് പ്രാർത്ഥിച്ച നന്മ മാത്രം ഇട്ടാൽ മതി അത് അമ്പത് രൂപയായാലും പത്ത് രൂപ ആയാലും ആ മേൻ നൂറ് രൂപ ആയാലും രണ്ട് രൂപ ആയാലും നോ പ്രോബ്ലം എങ്ങനെ ദേവദാസനെ കൊടുക്കുന്നെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട നിങ്ങൾ ദേവദാസനല്ല ഞാൻ വചനം ക്രിസ്റ്റൽ ക്ലിയറായി പഠിപ്പിച്ചു രാജ്യത്തിനാണ് നിങ്ങൾ വിതയ്ക്കുന്നത് അതുകൊണ്ട് ഒരു സാമ്പത്തിക ബ്രേക്ക് ത്രൂ നിങ്ങൾക്ക് നടന്നിരിക്കും ആമേന്റെ ഗൂഗിൾ പേയിൽ നിങ്ങൾ അയക്കുക അല്ലെങ്കിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക അവർക്ക് മാത്രം അക്കൗണ്ട് നമ്പർ അയച്ചു തരും അക്കൗണ്ട് നമ്പർ ഒരിക്കലും പബ്ലിക്കിൽ പറയത്തില്ല ആമേൻ കഴിഞ്ഞ ആമേ മീറ്റിങ്ങുകളിൽ ഒന്നും തന്നെ ഞാൻ ഓഫറിങ് എടുത്തിട്ടില്ല ആമേൻ പക്ഷെ ചിലർക്ക് അത് ബ്രേക്ക് ത്രൂ നടന്നില്ല ആമേൻ അതുകൊണ്ട് സാമ്പത്തികം വിശ്വസതയോടെ ചെലവഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ അവിശ്വസന്റെ കയ്യിൽ പോയാൽ അത് അനുഗ്രഹം ഉണ്ടാകത്തില്ല ആമേൻ നിങ്ങൾ എത്തിക്കുന്ന നന്മ ദൈവരാജ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എങ്കിലും നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാകത്തുള്ളൂ ആമേൻ അതുകൊണ്ട് ആമേൻ അത് അങ്ങനെ ക്രമീകരിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ആമേൻ ശാപ മുറിക്കൽ ശുശൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയെന്ന് ഫേസ്ബുക്കിന്റെ ലൈവ് കട്ടാക്കുന്നു ദയവായി നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം ഫേസ്ബുക്കിൽ ഉള്ള ദൈവമക്കൾ നിങ്ങൾ ലിങ്ക്